പൊതുവിദ്യാഭ്യാസ മണ്ഡലങ്ങളിൽ ഒട്ടനവധി പരിഷ്കാരങ്ങൾക്ക് നേതൃത്വം നൽകിയ കേരളത്തിലെ കരുത്തുറ്റ അധ്യാപക സംഘടന KSTU സപ്തഭാഷകളുടെ സംഗമ ഭൂമിയായ കാസർഗോഡ് നിന്നും പ്രയാണം ആരംഭിച്ച് അനവധി നിരവധി സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി February 23 അനന്തപുരിയിൽ സമാപിക്കുന്ന KSTU വിദ്യാഭ്യാസ സംരക്ഷണ ജാഥ. വീണ്ടെടുക്കാം നവകേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസം എന്ന കാലോചിതമായ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടിത ഈ വഴിത്താരയെ ധന്യമാക്കി ഇതുവഴി കടന്നു വരികയാണ്. ആശീർവദിക്കുക, അനുഗ്രഹിക്കുക. എസ്ടിയുവിന്റെ സ്വതന്ത്ര തൊഴിലാളി യൂണിയന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് നാസർ കൊമ്പത്ത്, പ്രവാസി ലീഗിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി ബഷീർ തെക്കൻ, സ്വതന്ത്ര കർഷക സംഘം ജില്ലാ ജനറൽ സെക്രട്ടറി കെ ഹംസ, IEML മുനിസിപ്പൽ മണ്ണാർക്കാട് മുനിസിപ്പൽ പ്രസിഡന്റ് കെ സി അബ്ദുറഹിമാൻ, പത്തനാട്ടുകര പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി എം സലീം, MSF ജില്ലാ പ്രസിഡന്റ് ബിലാൽ മുഹമ്മദ്, KSTU മുൻ വൈസ് പ്രസിഡന്റ്, ഈ KSTU വളർച്ചയുടെ ഊടും പാവ നൽകിയ പി ടി ഹംസ മാസ്റ്റർ, മണ്ഡലം മുസ്ലിം ലീഗിന്റെ സെക്രട്ടറി സി ഷഫീഖ് റഹ്മാൻ, IEML ജില്ലാ പ്രവർത്തക സമിതി അംഗം എം പി എ ബക്കർ മാസ്റ്റർ, MSF ജില്ലാ സീനിയർ വൈസ് പ്രസിഡന്റ് കെ യു ഹംസ, മുസ്ലിം ലീഗിന്റെ മണ്ഡലം സെക്രട്ടറിയും KSTU സംസ്ഥാന സമിതി അംഗവുമായ ഹുസൈൻ കോളശ്ശേരി, KSTU സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഹമീദ് കൊമ്പത്ത്, CKCT സംസ്ഥാന കോളേജ് അധ്യാപക സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് പ്രൊഫസർ പി എം സലാഹുദ്ദീൻ, KPSC ജില്ലാ ജനറൽ സെക്രട്ടറി എം വിജയരാഘവൻ, KTF ഹയർ സെക്കൻഡറി വിംഗിന്റെ സംസ്ഥാന കൺവീനർ എം മുഹമ്മദ് അലി മിഷ്കാത്തി, KHSTU സംസ്ഥാന സെക്രട്ടറി സി സൈദലവി, KUTA സംസ്ഥാന സെക്രട്ടറി സി ഹനീഫ, SPU സ്റ്റേറ്റ് എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അക്ബർ അലി പാറക്കോട്, STOU സ്റ്റേറ്റ് ഗസറ്റഡ് ഓഫീസേഴ്സ് യൂണിയൻ സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ അബൂബക്കർ, CEO സംസ്ഥാന സെക്രട്ടറി എം കെ മുഹമ്മദ് അലി എന്നിവരെ ഈ യോഗത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സർക്കാരുകളെ വിമർശിക്കാനും വിദ്യാഭ്യാസ രംഗത്തുള്ള ഗുണപരമായ മാറ്റങ്ങൾക്ക് വേണ്ടി പോരാടാനും എന്നും KSTU മുന്നോട്ട് വന്നിട്ടുണ്ട്. ആ KSTU ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ വളരെ ഗൗരവമായ ചില മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ വിദ്യാഭ്യാസ സംരക്ഷണ യാത്ര സംഘടിപ്പിക്കുന്നത്. കേരളത്തിലെ അധ്യാപകർക്കും സർക്കാർ ജീവനക്കാർക്കും നിരവധി പ്രശ്നങ്ങളുണ്ട്. നമുക്കറിയാം, സർവീസുമായി ബന്ധപ്പെട്ട മേഖലയിലാണ് ഇന്ന് കേരളം തിളച്ചു മറിയുന്നത്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പറഞ്ഞു, കേരളത്തിലെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ യുവത നടത്തുന്ന പോരാട്ടങ്ങളെ പരിഹസിച്ചു കളിയാക്കി ഈ മുന്നേറ്റം, ഈ സമരം ഇന്ന് ഈ നാട് കൊതിക്കുന്ന സമരമാണ്. ഇങ്ങനെ ജീർണതകളിൽ മുങ്ങിയ ഈ ഗവൺമെന്റിനെ, അഴിമതിയുടെ മൂർത്തിമൽഭാവമായ ഈ ഗവൺമെന്റിനെ താഴെയിറക്കാനുള്ള നിങ്ങളുടെ പോരാട്ടങ്ങൾക്ക് എല്ലാ ജനാധിപത്യ വിശ്വാസികളുടെയും പിന്തുണയുണ്ട് എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ അറിയിക്കുകയാണ്. മറ്റ് വിഷയങ്ങളിലേക്ക് ഒന്നും കടക്കുന്നില്ല. നിങ്ങളുടെ സമരത്തിനും ഈ ജാഥയ്ക്കും എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് മണ്ണാർക്കാട് ഒരുക്കിയിട്ടുള്ള ഈ സ്വീകരണ സമ്മേളനം നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ സന്തോഷത്തോടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഈ യോഗം ഔപചാരികമായി തുടക്കം കുറിച്ച മണ്ണാർക്കാടിൻ്റെ പ്രിയപ്പെട്ട ജനനായകൻ, പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് ശംസുദ്ദീൻ MLA, പ്രിയപ്പെട്ടവരെ, മനസ്സ് നിറഞ്ഞു നിൽക്കുന്ന ഒരു സദസ്സാണ് എനിക്കുള്ളത്. എൻ്റെ പ്രിയപ്പെട്ട മണ്ണാർക്കാടിൽ എത്തിച്ചേരുമ്പോൾ ഏറെ സന്തോഷം തോന്നുന്ന ഒരു നിമിഷമാണ് എനിക്കുള്ളത്. പ്രിയപ്പെട്ട ഈ ജാഥയുടെ നായകൻ KSTU സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ അബ്ദുള്ള തോമറാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ഈ ജാഥയിൽ നമ്മൾ ഉയർത്തിക്കൊണ്ടുവരുന്ന മുദ്രാവാക്യം വീണ്ടെടുക്കണം കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസം. ഒന്ന്, ഇന്ന് ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്ന കായികാധ്യാപകരുടെ നിവേദനമാണ്. ആ കായികാധ്യാപകരുടെ നിവേദനം നൽകുന്നത്, ഇത്രയധികം കണ്ണീര് കുളിപ്പിച്ച ഒരു ഭരണകൂടം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. 2016 ജൂൺ മാസം മുതൽ സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ നിയമിക്കപ്പെട്ട 4000ത്തോളം അധ്യാപകരുടെ കണ്ണീര് കാണാത്ത ഭരണകൂടമാണ് പിണറായി സർക്കാർ. സ്വീകരണങ്ങൾ കടന്നുചെന്ന് കൊടുങ്ങല്ലൂരിൽ ഈ ജാഥ സമാപിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കാതെ അവസാനിപ്പിക്കുകയാണ്, കൺക്ലൂഡ് ചെയ്യുകയാണ്. വിദ്യാഭ്യാസ സംരക്ഷണ ജാഥ എന്ന് തീർത്തും ഞങ്ങളുടെ മുദ്രാവാക്യം അണ്ടർലൈൻ ചെയ്യേണ്ടത് തന്നെയാണ്. ഒരു സംരക്ഷണത്തിന് വേണ്ടിയുള്ള ജാഥ തന്നെയാണ്. നവകേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസത്തെ തിരിച്ചു പഠിക്കാനുള്ള
നവകേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസത്തെ തിരിച്ചുപിടിക്കാനുള്ള ഒരു വലിയ പ്രയത്നത്തിലാണ്, ഒരു വലിയ യത്നത്തിലാണ്, ദൗത്യത്തിലാണ് കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ ഉള്ളത്. ഈ ജാഥ തിരുവനന്തപുരത്ത് സമാപിക്കുമ്പോൾ ഒരു സംശയവുമില്ല ഇത് ഒരു വലിയ ജനക്കൂട്ടമായി, ഒരു വലിയ ആൾക്കൂട്ടമായി മാറും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത്രമാത്രം ധന്യമായ ഒരു ജാഥയാണ്, ഉജ്ജ്വലമായ ഒരു ജാഥയാണ്. കേരളത്തിലെ ഉദ്യോഗാർത്ഥി സമൂഹത്തിനും അധ്യാപക സമൂഹത്തിനും വിദ്യാഭ്യാസ സമൂഹത്തിനും വിദ്യാർത്ഥികൾക്കും പ്രതീക്ഷയർപ്പിക്കപ്പെടുന്ന തരത്തിലുള്ള ഒരു ജാഥയാണ് കെ എസ് ടി യു നടത്തുന്നത്. ആയതിനു ശേഷം ഉണ്ടായ ഒന്നല്ല കേരളം, അതിനപ്പുറം മറ്റൊന്നുണ്ട്. ഇവിടെ സമരങ്ങൾ നടക്കുകയാണ്, ജനകീയ സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോ വലിയ സങ്കടം തോന്നിയിട്ടുണ്ട്. കെ എസ് ടി എയുടെ പ്രവർത്തകന്മാരുണ്ടാകാം, ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകന്മാരുണ്ടാകാം, ആർക്കു വേണ്ടിയാണ് നമ്മൾ ഈ കൊടിയൊക്കെ പിടിച്ച് നടക്കുന്നത്? അത് സർവീസ് സംഘടനകളാവട്ടെ, യുവജന സംഘടനകളാവട്ടെ, വിദ്യാർത്ഥി സംഘടനകളാവട്ടെ, ആർക്കു വേണ്ടിയാണ് നമ്മൾ ഈ കൊടി പിടിച്ച് നടക്കുന്നത്? ആരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടാണ്? സ്വന്തം ഭാര്യക്ക് ജോലി കിട്ടുമെന്ന് പറയുമ്പോ, സ്വന്തം പെങ്ങൾക്ക് ജോലി കിട്ടുമെന്ന് പറയുമ്പോ എല്ലാ മാനദണ്ഡങ്ങളെയും കാറ്റിൽ പറത്തിയിട്ട് അനധികൃതമായി ജോലി സമ്പാദനം തന്റെ കുടുംബത്തിന് വേണ്ടി ഉണ്ടാക്കാൻ വേണ്ടി ഡിവൈഎഫ്ഐയുടെയും അതുപോലെ സി പി എമ്മിന്റെയും ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരെ ശ്രമം നടത്തി എന്ന് പറഞ്ഞാൽ അതിന്റെ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ സർക്കാരിന്റെ പറ്റിത്തീനികളായി മാറിയ ഒരു വർഗമായി കേരളത്തിലെ യുവജന സംഘടനകളും അധ്യാപക സംഘടനയും വിദ്യാർത്ഥി സംഘടനയും കേരളത്തിൽ മാറി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? പിന്നെ ചെർപ്പുളശ്ശേരിയിൽ കെ എസ് ടി യുവിന്റെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാർ, എന്റെ സഹപ്രവർത്തകന്മാർ, സഹോദരന്മാർ നൽകിയിട്ടുള്ള ഈ സ്വീകരണ യോഗം തുടങ്ങി വെച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി അഭിയോഗം. മുൻ സംസ്ഥാന സെക്രട്ടറി പ്രിയപ്പെട്ട ഈ മുസ്തഫ മാസ്റ്റർ, നിയോജകമണ്ഡലം മുസ്ലിം ലീഗിന്റെ ഭാരവാഹി കൂടിയായ ഈ മുസ്തഫ മാസ്റ്ററെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കെ എസ് ടിയുവിന്റെ മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി എം അലി മാസ്റ്റർ, അതുപോലെ മുസ്ലിം ലീഗിന്റെ ജില്ലാ സെക്രട്ടറി കെ ടി എ ജബ്ബാർ, കെ പി വാപ്പട്ടി സാഹിബ്, വി ഉസംകുട്ടി മാസ്റ്റർ, എം കെ മുഷ്താഖ്, പി ഇസ്മായിൽ, കെ പി എസ് ടിയുടെ പ്രതിനിധിയായി ഇവിടെ എത്തിച്ചേരാമെന്ന് നേരിട്ടുള്ള കെ പി എസ് ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം നസീർ ഹുസൈൻ, കെ ടി എഫിന്റെ പ്രതിനിധിയായി എത്തിയിട്ടുള്ള വിദ്യാഭ്യാസ ജില്ലാ പ്രസിഡന്റ് ഇ ടി അബ്ദുസമദ്, എസ് സിയുവിന്റെ പ്രതിനിധി ഇവിടെ എത്തിച്ചേരും മുഹമ്മദ് ഇക്ബാൽ, അതുപോലെ നിയോജകമണ്ഡലം മുസ്ലിം യൂത്ത് ലീഗിന്റെ അഭ്യുന്നനായ ജനറൽ സെക്രട്ടറി ഇസ്മായിൽ വിളയൂർ. തീരെ നിരുത്തരവാദപരമായാണ് ഭരണം നിർവഹിക്കുന്നവർ ഈ കാര്യത്തിലെടുക്കുന്ന നിലപാട്. കേരള ഗവൺമെന്റ് തന്നെ കേരളത്തിന്റെ കേരളത്തിന്റെ സിലബസ് സമ്പ്രദായത്തിൽ കമ്മ്യൂണിസം അറിയാതെ കുത്തിക്കയറ്റാൻ വേണ്ടി ശ്രമിക്കുന്നു. കേന്ദ്രം ഭരിക്കുന്നവരാണെങ്കിലോ പച്ചവർഗീയതയും ചരിത്രത്തിൽ തന്നെ അപനിർമ്മിതിയും ചരിത്രത്തിന്റെ അപനിർമ്മിതിയും നടക്കുകയാണ്. വാവൂർ അബ്ദുള്ള മാഷ്, ഞാൻ വീട്ടിൽ 10-15 കൊല്ലത്തെ അടുപ്പുണ്ട്. അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് തന്നെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ആ സൗഹൃദമാണ് ഞാൻ ഏറ്റവും കൂടുതൽ വിലമതിക്കുന്നത്. അപ്പൊ ആ സൗഹൃദത്തിന് നന്ദി. അതേപോലെ തന്നെ ഈ ജാഥയ്ക്ക് എല്ലാവിധ ആശംസകളും എല്ലാം നേരുന്നു. ഇനിയും ഇനിയും നമ്മൾ മുന്നോട്ട് പോകട്ടെ എന്ന് പറയുന്നു. തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം. അംഗങ്ങളായ എസ് സി അത്താവുമ്പ, എം മുഹമ്മദ്, കെ എം അബ്ദുള്ള, ടി കെ എം ഷഹീദ്, കല്ലൂർ മുഹമ്മദ് അലി, റഹീം കുണ്ടൂർ, എൽ പി മുഹമ്മദ് അലി, കെ ടി അമാനുള്ള, കോട്ട വീരാൻകുട്ടി, തൃശ്ശൂർ ജില്ലാ കെ എസ് ടിയുവിൻ്റെ പ്രസിഡന്റ് ശ്രീ റഷീദ് മാസ്റ്റർ, സംസ്ഥാന സെക്രട്ടറി സിറാജ് മാസ്റ്റർ, മറ്റ് സ്നേഹം നിറഞ്ഞ നാട്ടുകാരെ, ജനാധിപത്യ വിശ്വാസികളെ, അധ്യാപക സുഹൃത്തുക്കൾ, വീണ്ടെടുക്കാം കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസം എന്ന മുദ്രാവാക്യം ഉയർത്തി കഴിഞ്ഞ 14-ാം തീയതി 3 മണിക്ക് കാസർഗോഡ് ഒപ്പുമരച്ചുവട്ടിൽ വെച്ച് ജനാധിപത്യ കേരളത്തിൻ്റെ സൗമ്യതയുടെ പ്രതീകമായ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ട്രഷറർ സി ടി അഹമ്മദ് അലി കെ എസ് ടി യുവിൻ്റെ നീല പതാക കൈമാറിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്ത ഈ ജാഥ ഇന്ന് 7-ാമത്തെ ജില്ലയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. സംസ്ഥാന ജനറൽ സെക്രട്ടറി, മറ്റ് ജാഥാംഗങ്ങൾ എല്ലാവരും ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവർക്കും വേണ്ടി സംഘാടക സമിതിക്ക് വേണ്ടി അവരെ ഇതിലേക്ക്, ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കർഷക സംഘടനകളുടെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരം അവസാനിച്ചിട്ടില്ല. അത് കാർഷിക നിയമങ്ങൾ, 3 കാർഷിക നിയമങ്ങൾ കൊണ്ടുവന്നതിന്റെ പേരിലാണ് എന്ന് പറഞ്ഞാൽ. ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് പോലും നമ്മൾക്ക് കാണുമ്പോൾ കണ്ടിട്ടില്ലാത്ത വിധം കർഷക വിരുദ്ധമായ നയങ്ങളും നിലപാടുകളും രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് എടുത്തപ്പോ അതിലുള്ള പ്രതിഷേധമാണ്. ആ പ്രതിഷേധം കർഷകരുടെ ഭാഗത്ത് നിന്ന് അതിശക്തമായി
പഞ്ചാബ് പഞ്ചാബ് എന്നൊക്കെ പറയുന്നത് ഇന്ത്യയുടെ ധാന്യ കലവറയാണ്. 130 ലക്ഷം ടൺ അരി ഇന്ത്യയുടെ ഭക്ഷ്യ കലവറയിലേക്ക് സംഭാവന ചെയ്യുന്ന പഞ്ചാബ്, 120 ലക്ഷം ടൺ ഗോതമ്പ് ഇന്ത്യയുടെ ഭക്ഷ്യ കലവറയിലേക്ക് സംഭാവന ചെയ്യുന്ന പഞ്ചാബ്, 85% കൃഷിഭൂമി ഭൂമി കൃഷിക്ക് വേണ്ടി മാത്രം നീക്കിവെച്ച സംസ്ഥാനം. ഇവിടുത്തെ കർഷകർ പാടശേഖരങ്ങളിൽ അധ്വാനിക്കാതെ നടുറോട്ടിലേക്ക് സമരത്തിനിറങ്ങി കഴിഞ്ഞാൽ ഒരു രാജ്യം തന്നെ പട്ടിണിയിലായി പോകും. മലയാള മണ്ണിനെ ആകമാനം മുഴുത്തു മുറിച്ച് ഇവിടുത്തെ പൊതുവിദ്യാഭ്യാസത്തിന്റെ ധൈര്യ സ്തുതി നാട്ടിലുള്ള ജനങ്ങളോട് വിളിച്ചു പറഞ്ഞു. ജാഥ അംഗങ്ങളായ പി കെ എം ഷഹീദ്, കല്ലൂർ മുഹമ്മദ് അലി തുടങ്ങിയ നേതാക്കന്മാരെ, കെ എച്ച് യു സംസ്ഥാന സെക്രട്ടറി സി എച്ച് സിറാജ് മാസ്റ്റർ, ജാബിർ മാസ്റ്റർ, റാഫി മാസ്റ്റർ, മുബാറക് മാസ്റ്റർ, പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളെ, നാട്ടുകാരെ, ജനാധിപത്യ വിശ്വാസികളെ, തികച്ചും വർത്തമാനകാല സാഹചര്യത്തിൽ ശ്രദ്ധേയമായ ഒരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് ഞങ്ങൾ ഇക്കഴിഞ്ഞ 14-ാം തീയതി കാസർഗോഡ് വെച്ച് ഉദ്ഘാടനം ചെയ്ത് 7 ജില്ലകളിൽ ഇന്നത്തോടുകൂടി പര്യടനം പൂർത്തിയാക്കുന്നത്. ഈ ജാഥയിലുടനീളം ജാഥയ്ക്ക് മുമ്പേ ഇവിടെ നിങ്ങൾ കണ്ടു കഴിഞ്ഞ കലാ ആവിഷ്കാര പ്രകടനത്തിലൂടെ ജാഥ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ വിദ്യാഭ്യാസ സാംസ്കാരിക സന്ദേശങ്ങൾ എന്താണ് എന്ന് ഞങ്ങളുടെ ലഘുലേഖയിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയും ഒക്കെ ആയിരക്കണക്കിന് ബഹുസ്വര സമൂഹത്തിലെ ആൾക്കാരുമായി സംവദിച്ചാണ് ഈ ജാഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റു നേതാക്കൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ആ ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ആളുകളും ഇതിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ എല്ലാവരുടെയും പ്രചരണങ്ങളല്ലാതെ നാടിനും നാട്ടുകാർക്കും വേദനിക്കുന്നവർക്കും ആശ്വാസമേകുന്ന ഒരു ഭരണം കാഴ്ചവെക്കാൻ കഴിയാത്ത പിണറായി സർക്കാർ വിദ്യാഭ്യാസ മേഖലയെ ആകെ തകിടം മറിച്ച് മുന്നോട്ട് പോകുമ്പോൾ അത് കണ്ടില്ലെന്നടിക്കാൻ കഴിയാത്ത അധ്യാപക സമൂഹമാണ് കെ എസ് ടിയുടെ ഈ വിദ്യാഭ്യാസ സംരക്ഷണ ജാഥയുമായി ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. കാസർഗോഡും തുടങ്ങി തിരുവനന്തപുരത്ത് അവസാനിക്കുന്ന ഈ പരിപാടി എന്തുകൊണ്ടും നമ്മുടെ നാടിനെ ഉണർത്തുന്നതിന് വേണ്ടിയും വിദ്യാഭ്യാസ രംഗത്ത് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങളെ വിട്ടികളാക്കുന്ന ഈ സർക്കാരിൻ്റെ പൊയ്മുഖം വലിച്ചു കീറി ജനങ്ങൾക്ക് യഥാർത്ഥ കാര്യങ്ങൾ എന്തെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഈ ജാഥയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതിന് മുൻപുണ്ടായ കലാജാഥയിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനത്തിലും ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് കാര്യങ്ങൾ ബോധിപ്പിച്ചു കൊടുക്കാൻ കഴിവുള്ള രീതിയിൽ ഇതിനെ സംവിധാനിച്ച ഇതിൻ്റെ സംഘാടകർക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് നേരത്തെ അവിടെ സൂചിപ്പിച്ചതുപോലെ വൈകിയ വേളയിൽ നീട്ടി പറയാതെ ഈ ജാഥയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ച് പറയാൻ ജാഥ ക്യാപ്റ്റനും മറ്റ് ബന്ധപ്പെട്ട നേതാക്കളും ഉള്ളതുകൊണ്ട് അവർക്കൊക്കെയായി അവസരമൊരുക്കിക്കൊണ്ട് ഈ ജാഥ പരിശുദ്ധ നാഥന്റെ നാമത്തിൽ ഉദ്ഘാടനം ചെയ്യാൻ അറിയിച്ചു കൊണ്ടിരിക്കുന്നു. നന്ദി സർ, നമസ്കാരം. ജയ് ഹിന്ദ്. നമ്മുടെ രാജ്യത്തിൽ തന്നെ എന്നും എക്കാലവും മാതൃകയായിട്ടുള്ള പൊതുവിദ്യാഭ്യാസ സംവിധാനം ഈ സംസ്ഥാനത്തിൻ്റെ ഇതുവരെയുള്ള വളർച്ചയ്ക്കും വികാസത്തിനുമൊക്കെ ഏറെ കാരണമായി. രാജ്യത്ത് വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും ഉയർന്ന നിലവാരമുള്ള മാതൃകാപരമായ പ്രത്യേക വിദ്യാഭ്യാസ പദ്ധതികളിലൂടെ ലോകത്ത് തന്നെ ശ്രദ്ധേയമായ വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾ നടത്തിയിട്ടുള്ള ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. 8 മാസമായിട്ട് നടക്കുന്നത് കിറ്റെന്ന് പറഞ്ഞാൽ 1000 രൂപയുടെ കിറ്റ് തരുമെന്ന് പറഞ്ഞാൽ എന്നത് 500 രൂപയുടെ സാധനം മാത്രമാണ് ഉള്ളത്. അതിനകത്തും കയ്യിട്ട് വാരി ഓരോ കിറ്റിൽ നിന്നും 500 രൂപ വരെ കൊള്ളയെടുത്തുകൊണ്ട് പോയില്ല. എൻ്റെ 1-ാം സ്ഥാനത്ത് CPI-ക്കാരാണ് കേട്ടോ. അവരുടെ കയ്യിലാണ് ആ വകുപ്പ്. പൂച്ച പാല് കുടിക്കുന്നത് പോലെയാണ് CPI കണ്ട പാവങ്ങളാന്ന് പറയുന്നു. ഇത്ര ശാസ്ത്രീയമായി കൊള്ളയടിക്കുന്നു മാസത്തേ അതിപ്പേടവാ CPI-യെ പോലൊരു പ്രസ്ഥാനം. അവന്മാരുടെ ഇത് ഈ കിറ്റിൽ കൈയിട്ട് വാരൽ ഇന്ന് തുടങ്ങിയതല്ല, പണ്ടേ തുടങ്ങിയതാ. സിവിൽ സപ്ലൈസിൽ അവരുടെ കച്ചവടം ഏറ്റവും കൂടുതൽ അടിമ നടക്കുന്ന ഒരു സ്ഥലമാണ്. എന്നിട്ട് ഇന്നിപ്പോൾ വീട് വീടാന്തരം കയറി ഇറങ്ങി ചോദിച്ച കിറ്റ് കിട്ടിയില്ലെന്നല്ല എന്ന് വെച്ചാൽ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത് പോലെയാണ് പറയുന്നത്. അതും നമ്മുടെ സർക്കാരിന് നമ്മുടെ നികുതിപ്പണം എടുത്ത് നമുക്ക്
കിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നിട്ട് അതിന്റെയും പകുതി പൈസ എടുത്തുകൊണ്ട് പോവുക. ഇതാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഏർപ്പാട്. പെൻഷൻ പെൻഷൻ നമ്മുടെ കാലത്ത് 800 ആക്കിയിട്ട് അന്നത്തെ ഗവൺമെന്റ് പോയത്. സ്വാഭാവികമായിട്ടും രൂപയുടെ ഒക്കെ മൂല്യം കുറയുമ്പോഴും സാധനങ്ങളുടെയൊക്കെ വില വർദ്ധിക്കുമ്പോൾ ഈ സാധനങ്ങൾ ഇത്രയും കൂട്ടിക്കൊടുക്കും. എന്നിട്ട് അതിപ്പോ 1000 കിട്ടിയില്ല എന്നാണ് ചോദിക്കുന്നത്. നമ്മളിവിടെ ഐക്യജനാധിപത്യ കൊണ്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ 500 ഒന്നുമല്ല 6000 രൂപ. അതിന്റെ പ്രഖ്യാപനം പറയാം 6000 രൂപയാണെന്ന്. ന്യായപദ്ധതി വഴിയായി ഓരോ പാവപ്പെട്ടവന്റെ വീട്ടിലും ഐക്യജനാധിപത്യമെന്ന അധികാരത്തിലെത്തിയ പിറ്റേന്ന് മുതലെത്താൻ പോകുന്നുണ്ട്. 6000 രൂപ ഒരു വർഷം 70000 രൂപ. 1500 പെൻഷൻ ഒന്ന് നോക്കി അങ്ങ് നിർത്തും. എന്നിട്ട് ഈ 6000 രൂപ എന്ന് തരും. ഇത് നടത്തി പരിചയമുള്ളതാ. ഇത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച പദ്ധതിയാ. കോൺഗ്രസ് അധികാരത്തിൽ ഇരിക്കുന്ന ഛത്തീസ്ഗഡിലും ഇപ്പൊ പഞ്ചാബിലും രാജസ്ഥാനിലൊക്കെ നടക്കും. ഛത്തീസ്ഗഡിൽ തുടങ്ങിക്കഴിഞ്ഞു. അവിടെ ഒക്കെ നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതിയാ. അങ്ങനെ അതോടുകൂടി പെൻഷൻ കൊടുക്കുന്ന പണി വർത്തമാനമാണ് നിൽക്കും. 1000 രൂപ പെൻഷൻ കൊടുത്തേച്ച് ഞങ്ങൾ എന്തോ വലിയ സൗജന്യം ചെയ്തു എന്ന് പറയുന്നത്. ഈ വിദ്യാഭ്യാസ സംരക്ഷണ ജാഥയ്ക്ക് എറണാകുളം ജില്ലയിലെ 3 രൂപയ്ക്ക് നൽകുന്ന സ്വീകരണ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ജില്ലാ മുസ്ലിം ലീഗിന്റെ കരുത്തനായ അമരക്കാരനും ദീർഘനാളായി എൻ്റെ അടുത്ത സുഹൃത്തു കൂടിയായ കെ മുഹമ്മദ് സാഹിബ്, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത പ്രിയ XML ജോസഫ് വാഴക്കൻ, മറ്റ് മുസ്ലിം ലീഗിന്റെയും പോഷക അനുബന്ധ പാർട്ടി വർഗ ബഹുജന സംഘടനകളുടെയും നേതാക്കന്മാരെ, ജാഥയുടെ ഉപദായകൻ കരിപടുകുണ്ടിൽ കല്ലൂർ മുഹമ്മദ് അലി അടക്കമുള്ള ജാഥാംഗങ്ങൾ, പ്രിയപ്പെട്ട നാട്ടുകാരെ, ജനാധിപത്യ വിശ്വാസികൾ, KHSTUവിന്റെ സംസ്ഥാന ട്രഷറർ ഡോക്ടർ സന്തോഷ് കുമാർ അടക്കമുള്ളവര്, തികച്ചും വർത്തമാന സാഹചര്യത്തിന് അനുയോജ്യമായ ഒരു മുദ്രാവാക്യം ഉയർത്തിയിട്ടാണ് ഇക്കഴിഞ്ഞ 14 February കാസർഗോഡ് വെച്ച് KSTUവിന്റെ നീല പതാക കൈമാറി മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന ഖജാൻജി CT അഹമ്മദ് അലി ഈ ജാഥ ഉദ്ഘാടനം ചെയ്തത്. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാകേണ്ട പരിഷ്കരണങ്ങളെ കുറിച്ചും അവകാശബോധത്തെ കുറിച്ചും ജനങ്ങളെ ബോധവാന്മാരാക്കുകയും കഴിഞ്ഞ ഒരു കാലഘട്ടം പൂർത്തിയാക്കപ്പെടുന്ന ഈ ഗവൺമെന്റ് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ വികസന രംഗത്ത് പിന്നോട്ടടിച്ചതിനെ കുറിച്ച് ജനങ്ങളോട് വിശദീകരിക്കുകയും വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാകുന്ന പരിഷ്കരണങ്ങളെ കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കി ഈ കാലഘട്ടത്തിനനുസൃതമായ സമുന്നതമായ വിദ്യാഭ്യാസം പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നിന്നും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നൽകുന്നതിന് വേണ്ട പരിഷ്കാരങ്ങളെ കുറിച്ച് ജനങ്ങളോട് ചർച്ച ചെയ്ത് കടന്നു വന്നിട്ടുള്ള ഈ ജാഥയ്ക്ക് എല്ലാവിധ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയും കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ എന്നും ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി നിന്ന് സർവോപരി മുസ്ലിം ലീഗിന്റെ തടങ്ങും തണലും തലോടലുമേറ്റ് മുന്നോട്ട് പോവുകയും ആ കാലഘട്ടത്തിൽ ലീഗ് അധികാരത്തിൽ വരുന്ന UDF അധികാരത്തിൽ വരുന്ന കാലഘട്ടത്തിലൊക്കെ KSTU ഉയർത്തിപ്പിടിക്കുന്ന വിദ്യാഭ്യാസ അവകാശങ്ങൾ, വിദ്യാർത്ഥികളുടെ പഠനവും അധ്യാപകരുടെ താല്പര്യങ്ങളും സ്കൂളുകളുടെ പുനർനിർമ്മാണവും അടക്കം വിദ്യാഭ്യാസ മേഖലയിൽ ഉജ്ജ്വലമായ മാറ്റങ്ങൾ വരുത്തുന്നതിന് ധീരോത്തമമായ നേതൃത്വം കൊടുക്കാനും പരിഷ്കരണങ്ങൾക്ക് പങ്കാളിത്തം വഹിക്കാനും കഴിഞ്ഞ കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയന്റെ നേതാക്കന്മാരെയും ഭാരവാഹികളെയും ഈ ജാഥ നയിച്ചെത്തിയ എല്ലാവരെയും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് വേണ്ടി പ്രത്യേകമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് നിങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഈ സതുദ്ദേശപരമായ വിദ്യാഭ്യാസ പരിഷ്കരണത്തിന് വേണ്ടിയുള്ള മുദ്രാവാക്യം അത് ഗവൺമെന്റിന് കേട്ടില്ലെന്ന് നടിക്കാൻ കഴിയില്ല. ഏത് ഗവൺമെന്റ് വന്നാലും അത് ഉൾക്കൊള്ളേണ്ടി വരും, അത് നടപ്പാക്കും. സർവോപരി ഈ തെരഞ്ഞെടുപ്പിന് ശേഷം അധികാരത്തിൽ വരുന്ന ഐക്യജനാധിപത്യ മുന്നണി ഒരു തുടർ ഭരണം സ്വപ്നം കണ്ടവരുടെ സ്വപ്നങ്ങളെല്ലാം ഇന്ന് തകർന്നടിഞ്ഞ് വീണ് പേയും പിച്ചും പറയുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയെന്നാണ് CPMന്റെ സംസ്ഥാന ആക്ടിംഗ് സെക്രട്ടറി വർഗീയതയെ കുറിച്ചൊക്കെ നടത്തുന്ന വിശദീകരണത്തെ കുറിച്ച് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. രാജ്യത്ത് ഏറ്റവും ഭയാനകരമായത് ന്യൂനപക്ഷ വർഗീയതയാണ് എന്ന കണ്ടുപിടുത്തത്തിലൂടെ നടത്തുന്ന പുതിയ പ്രഖ്യാപനങ്ങളൊക്കെ നമ്മളെ മനസ്സിലാക്കി തരുന്നതാണ്. പക്ഷെ അതെല്ലാം എന്തായിരുന്നാൽ പോലും ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ മുസ്ലിം ലീഗിന് പങ്കാളിത്തമുള്ള ഒരു ഗവൺമെന്റ് അനധിവിദൂരമായ ഭാവിയിൽ വളരെ പെട്ടെന്ന് 2-3 മാസങ്ങൾക്കകം ഇലക്ഷൻ കമ്മീഷൻ നിശ്ചയിക്കുന്നതനുസരിച്ച് ജൂൺ മാസത്തിൽ അധികാരത്തിലേറും. ഈ
ഗവൺമെന്റ് നിങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന എല്ലാ പരിഷ്കരണങ്ങളെ കുറിച്ചും ഗൗരവമായി ചർച്ച ചെയ്യും. ആവശ്യമായ ഭേദഗതികളും പരിഷ്കരണങ്ങളും വരുത്തി കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കുന്ന രംഗത്ത് മുസ്ലിം ലീഗ് പാർട്ടി നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് ഉറപ്പു നൽകിക്കൊണ്ട് നിങ്ങൾ ഈ നടന്ന ഈ ജാഥയ്ക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ ജാഥയുടെ ഇവിടുത്തെ സ്വീകരണ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ജയ്ഹിൻ അഭിവാദ്യം. പക്ഷേ ആ ഭരണഘടനയെ പോലും ദുർവ്യാഖ്യാനം ചെയ്ത് രാജ്യത്തിലെ ജഡ്ജിമാർ, രാജ്യത്തിലെ വിധിന്യായകന്മാരായ ആളുകള് വിധി പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുമ്പോ പിന്നെ ആരിലാണ് ഈ രാജ്യം പ്രതീക്ഷ അർപ്പിക്കേണ്ടത്? ഇന്നും ഞങ്ങൾക്ക് അഭിമാനത്തോടുകൂടി പറയാം, ഡോക്ടർ ബി ആർ അംബേദ്കർ എന്ന് പറയുന്ന ഭരണഘടനയുടെ കരട് തയ്യാറാക്കി ഉണ്ടാക്കിയ അംബേദ്കർ തയ്യാറാക്കിയ ഇന്ത്യയുടെ ഭരണഘടനയിൽ തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ആ ഭരണഘടനയുടെ പേജുകൾക്കുള്ളിൽ ഈ രാജ്യത്തിലെ മതന്യൂനപക്ഷങ്ങൾക്കും പിന്നോക്ക ജന വിഭാഗങ്ങൾക്കും വേണ്ട അധികാര അവകാശ ശബ്ദങ്ങളെ അക്ഷരങ്ങളായി നിരത്താൻ ഞങ്ങളുടെ മഹാനായ നേതാവ് കായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിന് അന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ തന്നെയാണ് ഞങ്ങൾക്ക് ഇന്നുമുള്ള വിശ്വാസം. ഞാൻ പറഞ്ഞു വരുന്നത് എല്ലാ തലത്തിലും പ്രശ്നമാണ്. രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് ഇവിടുത്തെ പാവങ്ങളുടെ കണ്ണുനീർ കാണുന്നേയില്ല. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തില് ഗാന്ധിജിയോട് ചോദിക്കുന്നുണ്ട്, അല്ല ബാപ്പുജി സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എങ്ങനെയായിരിക്കണം, എങ്ങനെയായിരിക്കണം ഇന്ത്യ? ഗാന്ധിജി പറഞ്ഞു, എന്റെ സ്വപ്നത്തിലെ ഇന്ത്യ ടു വൈപ്പ് ഔട്ട് ദ ടിയേഴ്സ് ഓഫ് കോമൺ മാൻ, സാധാരണക്കാരന്റെ കണ്ണുനീരൊപ്പുന്ന ഇന്ത്യ, സാധാരണക്കാരന്റെ കണ്ണുനീരൊപ്പുന്ന ഇന്ത്യ. അത് പറയാൻ ഗാന്ധിജിക്ക് കഴിയുമായിരുന്നു, അവകാശമുണ്ടായിരുന്നു. കാരണം സ്വാതന്ത്ര്യാനന്തര ഭാരതത്തില് അധികാരം കൈയാളുന്നതിന് വേണ്ടി പലരും നേതൃത്വം കൊടുത്തുകൊണ്ട് ഡൽഹിയിലെ ഭരണസിംഹാസനത്തിൽ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുമ്പോ നവകാലിയിലെ ഗ്രാമങ്ങളിലൂടെ അങ്ങനെ നടക്കുകയായിരുന്നു രോഗികളെയും പരിചരിച്ചുകൊണ്ട് ഈ രാഷ്ട്രത്തിന്റെ രാഷ്ട്രപിതാവായ ബാപ്പുജി. ആ ബാപ്പുജിയുടെ അവസ്ഥയും എന്താ നമുക്കറിയാലോ. ഗാന്ധിജിയെ കൊന്ന കേസിലെ ആറാമത്തെ പ്രതി വി ഡി സവർക്കറുടെ ചിത്രം ഇന്ന് ഇന്ത്യയുടെ പാർലമെന്റിലുണ്ട്. വി ഡി സവർക്കറുടെ ചിത്രം, ആരാ സവർക്കർ? ഗാന്ധിജിയെ കൊന്ന കേസിലെ പ്രതി എന്ന് പറഞ്ഞാൽ ഗാന്ധിജിയുടെ ചിത്രം ഒരു ഭാഗത്തുണ്ടെങ്കിൽ മറുഭാഗത്ത് വി ഡി സവർക്കറുടെ ചിത്രമുണ്ട് എന്നർത്ഥം. ഇതാണ് ഇന്നത്തെ വർത്തമാന ഇന്ത്യ. സഹോദരങ്ങൾക്ക് വിനീതമായ നമസ്കാരം. ഈ കഴിഞ്ഞ 14 തീയതി ചന്ദ്രഗിരി പുഴയുടെ നാടായ, സപ്ത ഭാഷകളുടെ നാടായ കാസർഗോഡിൻ്റെ മണ്ണിൽ നിന്നാരംഭിച്ച് ഈ വരുന്ന 24 തീയതി അനന്തപുരിയുടെ കോട്ടകൊത്തളങ്ങളിൽ മാറ്റത്തിൻ്റെ ശംഖനാഥം മുഴക്കിക്കൊണ്ട് വീണ്ടെടുക്കാം നവകേരളത്തിൻ്റെ വിദ്യാഭ്യാസം എന്ന മുദ്രാവാക്യവുമായി കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ, അതിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ബഹുമാന്യനായ അബ്ദുള്ള ബാവൂർ നായകനായും കരുത്തനായ സംസ്ഥാന ജനറൽ സെക്രട്ടറി പാലക്കാടിൻ്റെ മണ്ണിൽ വിദ്യാഭ്യാസ മേഖലയുടെ ശബ്ദം ഉറച്ചതാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ഉറച്ച ശബ്ദത്തിൻ്റെ ഉടമയായ കരീം പടികൊണ്ടൽ വൈസ് ക്യാപ്റ്റനായും കോഴിക്കോടിൻ്റെ കരുത്തനായ സാരഥി പി കെ അസീസ് ഡയറക്ടറായും കെ എസ് ടിവിൻ്റെ കരുത്തനായ ട്രഷറർ കണ്ണൂരിൻ്റെ പടനായകൻ ബഷീർ ചെറിയാണ്ടി കോർഡിനേറ്ററായും കൊല്ലം കെ എസ് ടിവിൻ്റെ ഭാരവാഹി പ്രിയങ്കരനായ യൂസഫ് ചേലപ്പള്ളി ജോയിൻറ്റ് കോർഡിനേറ്ററായുമുള്ള ഈ ജാഥ വിദ്യാഭ്യാസ മേഖലയിൽ കഴിഞ്ഞ 5 വർഷക്കാലമായി അധ്യാപകർ അനുഭവിക്കുന്ന ദുരിതങ്ങൾ, ജോലി ചെയ്തിട്ട് വേതനമില്ലാതെ വീട്ടിൽ പോകേണ്ടി വരുന്ന കരയുന്ന കുഞ്ഞുങ്ങളുടെയും കണ്ണീരൊപ്പാൻ കഴിയാതെ കുടുംബത്തിന് സാന്ത്വനമാകാൻ പറ്റാതെ വേല ചെയ്തിട്ട് കൂലി കിട്ടാതെ നിയമന അംഗീകാരം ലഭിക്കാതെ തൊഴിൽ ചെയ്തെടുക്കുന്ന 5000 അധ്യാപകരുടെ കണ്ണീരൊപ്പാൻ ഈ ജാഥ അനന്തപുരിയിൽ സമാപിക്കുമ്പോൾ ഞങ്ങൾക്ക് സാധിക്കുമെന്നുള്ള ദൃഢനിശ്ചയത്തിന്റെ പേരിലാണ് കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ ഈ ജാഥയുമായി കടന്നു വരുന്നത്. പ്രിയപ്പെട്ട നഗരസഭയുടെ അധ്യക്ഷ പ്രിയപ്പെട്ട സുഹറ അബ്ദുൽ ഖാദറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഈ യോഗത്തിന് അധ്യക്ഷത നൽകിയിരുന്ന ബഹുമാന്യനായ കെ എസ് ടിയുടെ ജില്ലാ പ്രസിഡന്റ് നാസർ മുണ്ടക്കയം,
സ്വാഗതം ആശംസിച്ച ഉഷാദ് അഞ്ജനയുടെ ആശംസകൾ അർപ്പിക്കുവാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നഗരസഭയുടെ ബഹുമാന്യനായ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് ബി എം മുഹമ്മദ് ഇലിയാസ്, പിന്നെ കൗൺസിലർമാരായിട്ടുള്ള നാസർ വെള്ളപ്പറമ്പിൽ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പ്രിയങ്കനായ മണ്ഡലം പ്രസിഡന്റ് എം ബി സലീം, അതുപോലെ തന്നെ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ജില്ലാ സെക്രട്ടറി അഫ്സാർ മുരിക്കോലിൽ, മുസ്ലിം ലീഗിൻ്റെ ബഹുമാന്യനായ മുനിസിപ്പൽ പ്രസിഡന്റ് പി എസ് അബ്ദുൽ ഖാദിറാക്ക, അതുപോലെ തന്നെ ഞങ്ങളുടെ സഹ കൗൺസിലറും സീനിയർ നേതാവുമായ പി എം അബ്ദുൽ ഖാദിറാക്ക, എസ് സിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി എ നൗഷാദ്, ഷാഹു ഹമീദ്, ഇബ്രാഹിം കുട്ടി, സൈഫുദ്ദീൻ, കെ എ മാഹിന, റാസി ചെറിയവെല്ലാം, മുൻ കൗൺസിലറും വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായിരുന്ന അഡ്വക്കേറ്റ് വി പി നാസർ, രാഗിൻ സെബാസ്റ്റ്യൻ, സജി ജോസഫ്, ടി എ നിഷാദ്, അബ്ദുള്ള ബാവൂർ, അതുപോലെ തന്നെ കരിയം പടുകുണ്ടി. ഈ ജാഥ നയിക്കുന്ന ബഹുമാനിയായ ജാഥ ക്യാപ്റ്റൻ, അതുപോലെ തന്നെ ഇതിൻ്റെ ഡയറക്ടർ ബഷീർ ചെറിയാണ്ടി, അബ്ദുള്ള ബാവൂർ, കരിയും പടുകുണ്ടിയിൽ ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറഞ്ഞാണ് പ്രിയമുള്ള സദസ്സിലും വേദിയിലുമുള്ളവരെ, ഈ നട്ടുച്ച സമയത്തും വിദ്യാഭ്യാസ സംരക്ഷണ ജാഥയുമായിട്ട് കടന്നു വന്ന കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ്റെ പരാതികളെ സ്വീകരിക്കുക എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടുകൂടി ധാരാളം ജനപ്രതികൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. കാരണം അധ്യാപനം എന്ന് പറയുന്നത് ഒരു തപസ്യയാണ്. അധ്യാപനം എന്നത് മഹത്തായ ഒരു ഉദ്യോഗമായിട്ടാണ് എല്ലാവരും കാണുന്നത്. ഏതുയർന്ന തസ്തികയിലുള്ളവരാണെങ്കിലും അവരെ പഠിപ്പിച്ച അധ്യാപകരെ കാണുമ്പോൾ ചാടി എഴുന്നേൽക്കുക എന്നത് അവരോടുള്ള ബഹുമാനവും ആദരവും ഏറ്റവും ഉദാത്തമായി കാണിക്കുന്ന ഒരു പ്രക്രിയയാണ്. മാസ്റ്ററിന്റെ കീഴിൽ ഇവിടെ രൂപം കൊള്ളുമ്പോൾ അന്ന് എൻ്റെ ജോലി എന്ന് പറയുന്നത് പോസ്റ്റ് ഒട്ടിക്കുക, അവർക്ക് ഫുഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുക, സ്കൂൾ അറിയിച്ചു വേണ്ടി ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ആയിരുന്നു. എന്തായിരുന്നാലും അന്ന് ഇവിടെ തുടങ്ങി വെക്കുകയും ഇത്രത്തോളം എത്തിച്ചേരുകയും ചെയ്ത, അല്ലെങ്കിൽ എത്തിച്ച റബ്ബിനെ ചുതിക്കുന്നതോടൊപ്പം വിദ്യാഭ്യാസപരമായ മേഖലകളിലെ ബുദ്ധിമുട്ടുകളെക്കുറിച്ചും അവർ അനുഭവിക്കുന്ന ത്യാഗങ്ങളെക്കുറിച്ചും നമ്മുടെ ഗവൺമെൻറ് വിദ്യാഭ്യാസ മേഖല മുച്ചൂടും കൊന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിനൊക്കെ ഇവിടെ പ്രതിപാദിക്കപ്പെടുകയുണ്ടായി. പിന്നെ ഒരു കുഞ്ഞു കാര്യം സൂചിപ്പിക്കാനുള്ളത് അധ്യാപകന്മാരുടെ ആ ഔന്നത്യത്തെക്കുറിച്ചാണ്. മാതാ പിതാ ഗുരു ദൈവം, മാതാവും പിതാവും ഗുരുവും ചേർന്നാൽ ദൈവതുല്യം എന്നാണ് നാം അനുമാനിക്കുന്നത്. അങ്ങനെ വേണം താനും. നമുക്കൊരു കുഞ്ഞുണ്ടാകുമ്പോൾ, ഒരു കുട്ടി ഉണ്ടാകുമ്പോൾ രണ്ടോ മൂന്നോ വയസ്സ് വരെ മാതാപിതാക്കളുടെ പരിചരണത്തിലും, പിന്നീട് നമ്മൾ അംഗനവാടി എന്ന് പറയും, അല്ലെ നേഴ്സറി എന്ന് പറയും, അവിടെയൊക്കെ പഠിപ്പിക്കും. അതിനുശേഷം അധ്യാപകർ ഇതര മേഖലയിലേക്ക് പറിച്ച് മുൻപോട്ട് പോകും. അങ്ങനെ പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിന് നേർവഴി കാണിക്കേണ്ടത് അധ്യാപകർ തന്നെയാണ്. ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന സന്ദേശം വളരെ വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട്. എല്ലാവരും അത് കണ്ട് പ്രോത്സാഹിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ നൽകിയ സ്വീകരണത്തിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു. ജയ് കെ എസ് ടി യു. അതോടൊപ്പം തന്നെ നേരത്തെ ഇവിടെ നമ്മുടെ കൗൺസിലർ പറഞ്ഞതുപോലെ കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയന് അതിൻ്റെ വളർച്ചയിൽ വലിയ ഒരു പങ്ക് വഹിച്ച പ്രദേശമാണ് ഇരാറ്റുപേട്ട. വർഷങ്ങൾക്ക് മുമ്പ് ഇരാറ്റുപേട്ടയിൽ 1985 നടന്ന സമ്മേളനത്തിലാണ് കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയന് ആ വർഷമാണ് അംഗീകാരം കിട്ടിയെന്നുള്ള വാർത്ത കൂടി ഇവിടെ അറിയിച്ചിട്ടുണ്ട്. എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നതിലേക്ക്. കാജുരപ്പള്ളിയിൽ ഏതാനും സമയങ്ങൾക്കകം എത്തിച്ചേരുന്നതാണ് ജാഥയുടെ ക്യാപ്റ്റൻ അബ്ദുള്ള ബാബൂരും വൈസ് ക്യാപ്റ്റൻ കരീം പടുകുണ്ടിയിലും നയിക്കുന്ന വിദ്യാഭ്യാസ സംരക്ഷണ ജാഥ ഏതാനും സമയങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരുന്നതാണ്. മഹത്തായ മുദ്രാവാക്യവുമായി കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് പ്രയാണം ആരംഭിച്ചിരിക്കുന്ന കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയന്റെ സംസ്ഥാന വാഹന ജാഥ ഈരാറ്റുപേട്ടയിലെ സ്വീകരണങ്ങൾക്ക് ശേഷം കാഞ്ഞിരപ്പള്ളിയെ ലക്ഷ്യമാക്കി എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസമുള്ള സാക്ഷരതയുള്ള സംസ്ഥാനമാണ് കേരളം. അതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന കോട്ടയം ജില്ലയിലാണ് ഇന്ന് വിദ്യാഭ്യാസം നിൽക്കുന്നത്. ഈ പൊതുവിദ്യാഭ്യാസ
ഇതിന്റെ സംസ്കാരത്തിൽ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ മഹാരഥന്മാരായ നേതാക്കളുടെ കയ്യൊപ്പ് കേരള വിദ്യാഭ്യാസ ചരിത്രത്തിൽ ഉടനീളം കാണാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സ്നേഹം നിറഞ്ഞ അധ്യക്ഷൻ, എന്റെ പ്രിയ സുഹൃത്ത് നസർ ഉണ്ടക്കയ, കെഎസ്ടിയുവിന്റെ മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റും, ഈ ജില്ലയിൽ കെഎസ്ടിയുവിന്റെ വളർച്ചയ്ക്ക് മുന്നിൽ നിന്ന റഷീദ് മാസ്റ്റർ, അതുപോലെ തന്നെ കെഎസ്ടിയുവിന്റെ മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കരീം മുസല്യാർ, മറ്റ് സംസ്ഥാന നേതാക്കളെ, വിവിധ സർവീസ് സംഘടന നേതാക്കളെ, ജനാധിപത്യ വിശ്വാസികൾ, 14-ാം തീയതി കാസർഗോഡ് വെച്ച് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ട്രഷറർ സി ടി അഹമ്മദ് അലി സാഹിബ് ഉദ്ഘാടനം ചെയ്ത് ആശീർവദിച്ച് അയച്ച വിദ്യാഭ്യാസ സംരക്ഷണ ജാഥ ഇന്ന് കാഞ്ഞിരപ്പള്ളിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. കഴിഞ്ഞ 8 ദിവസങ്ങളിലായി സംസ്ഥാനത്തിൻ്റെ വിവിധ ജില്ലകളിലുമായി സന്ദർശിച്ചു വരുമ്പോൾ പൊതു വിദ്യാഭ്യാസ മേഖലയിൽ മാത്രമല്ല കേരളത്തെ പൊതുവായി ബാധിക്കുന്ന പല പ്രശ്നങ്ങളും ആ പ്രശ്നങ്ങൾ നിവേദനത്തിലൂടെ പല മേഖലകളിലും ലഭിക്കുകയുണ്ടായി. ആ കാര്യങ്ങളൊക്കെ ഉത്തരവാദപ്പെട്ട ആളുകളുടെ മുമ്പിൽ സമർപ്പിക്കുക എന്നതും ഈ ജാഥ കൊണ്ട് ഉദ്ദേശിക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് ജോലി സംരക്ഷണം ലഭിക്കാത്ത ഘട്ടത്തിലാണ്. ഞങ്ങൾ അധ്യാപക സമൂഹത്തിന് വേണ്ടി, പൊതുസമൂഹത്തിന് വേണ്ടി ജോലി ചെയ്യുന്ന അധ്യാപകർക്ക് സംരക്ഷണം നൽകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ജാഥയെ മുമ്പോട്ട് പോകുന്നത്. ഞാൻ കടത്തിന് കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ജാഥ ലീഡർ അബ്ദുള്ള ബാബൂരും ഉപനായകൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി കരീം ബെടുകൊണ്ടിലും ഇഴത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ അവസരം സൂചിപ്പിക്കാനുള്ളത് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് ദ്രോഹപരമായ നയങ്ങൾ തിരുത്തണമെന്നാണ് ഞങ്ങൾ ഈ ജാഥയിലൂടെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഈ ജാഥയുമായി ഞങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ ഇവിടെയുള്ള മുഴുവൻ ആളുകളെയും സഹകരണം ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ സ്വീകരണത്തിൽ നന്ദി പ്രകാശപ്പെടുന്ന നേതാക്കൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ അവസരത്തിൽ എന്റെ വാക്കു നിർത്തുന്നു. ജെ കെ എസ് ടി സംസ്ഥാന നേതാക്കൾ, ബഹുമാനേരായ കോട്ടയം ജില്ലയുടെ കെ എസ് ടിയുടെ നേതാക്കള്, സഹപ്രവർത്തകർ, കാസർഗോഡ് നിന്ന് ആരംഭിച്ച ഈ യാത്ര 14-ാം തീയതി തിരുവനന്തപുരത്ത് എത്തിച്ചേരുമ്പോൾ ഈ ജാഥയ്ക്ക് ജാഥയുടെ വിശ്വസ്തമായ മൂല്യകാരണങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ടായിരിക്കും ഈ ജാഥ അവസാനിക്കുന്നത്. നമുക്കൊക്കെ അറിയാം, വിദ്യാഭ്യാസ നയങ്ങളും വിദ്യാഭ്യാസത്തെ പുതിയ നയങ്ങളുമൊക്കെ ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ മേഖല കലുഷിതമായ ഒരു സംരംഭത്തെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയന്റെ വിദ്യാഭ്യാസ സംരക്ഷണ ജാഥയിൽ ഇവിടെ ഈ സ്വീകരണ വേദിയിൽ അടുത്തതായി നടക്കുവാൻ പോകുന്നത് ജാഥ നായകന്മാർക്കുള്ള ഹാരാർപ്പണമാണ്. വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് വിവിധ അംഗങ്ങൾ ഇവിടെ ഹാരാർപ്പണം നടത്തുന്നതാണ്. വിദ്യാഭ്യാസ സംരക്ഷണ ജാഥ കഴിഞ്ഞ ഈ മാസം 14-ാം തീയതി കാസർഗോഡിൽ നിന്ന് തുടങ്ങിയതാണ്. 24-ാം തീയതി തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ ഇത് സമാപിക്കും. സുഹൃത്തുക്കളെ, വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഇന്ന് കാണുന്ന ഈ പാവും ഈ ഊടും നൽകിയത്, വിദ്യാഭ്യാസ വകുപ്പിന് ജീവൻ കൊടുത്തത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന മഹത്തായ രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. മഹാനായ സി എച്ച് വിദ്യാഭ്യാസ മന്ത്രി എന്ന കാലത്ത് പറഞ്ഞു, എന്റെ പഞ്ചായത്തിൽ പോലും ഒരു സ്കൂളില്ല, എന്റെ പഞ്ചായത്തിൽ എനിക്ക് സ്കൂളില്ല. ആ രാജ്യത്താണ് കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് മുഴുവൻ പഞ്ചായത്തിലും പ്ലസ് ടു അനുവദിച്ചു. ഹൈസ്കൂളുകൾ ഇല്ലാത്തടത്ത് ഹൈസ്കൂൾ കൊടുത്തു, എൽ പി സ്കൂൾ ഇല്ലാത്തടത്ത് എൽ പി സ്കൂൾ കൊടുത്തു. എന്ന് വേണ്ട സമസ്ത മേഖലയിലും വിദ്യാഭ്യാസ വകുപ്പിന് ജീവൻ നൽകിയ ഒരു ഗവൺമെന്റ് ഐക്യ ജനാധിപത്യ മുന്നണിയിലെ ലീഗിന്റെ മന്ത്രിമാരാണ്.
എന്റെ അടുത്ത സുഹൃത്തുക്കളായ കരീം ബടുണ്ടിൽ സാർ ഉൾപ്പെടെ സംസ്ഥാന ട്രസ്റ്റർ ബഷീർ ചെറിയാനി സാർ ഉൾപ്പെടെ ഈ വീണ്ടെടുക്കാം നവകേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസം എന്ന പ്രമേയവുമായി ഈ സംസ്ഥാനത്തുടനീളം സഞ്ചരിച്ച് കേരളത്തിന്റെ അധ്യാപക മേഖല നേരിടുന്ന നൂറ് നൂറ് പ്രശ്നങ്ങൾ ആ വിഭാഗത്തിൽ ഉൾപ്പെടാതെ പുതിയങ്ങളെ കൂടി ബോധ്യപ്പെടുത്തുവാൻ തയ്യാറായി സംസ്ഥാന തലത്തിൽ ഇത്ര സുദീർഘമായ ഒരു ജാഥ നയിക്കുവാൻ മറ്റെല്ലാ അധ്യാപക സംഘടനകളും പിന്മാറി നിൽക്കുന്ന വർത്തമാന സാഹചര്യത്തിൽ അധ്യാപക സമൂഹത്തിന്റെ മുഴുവൻ പ്രശ്നങ്ങൾ പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുവാൻ തയ്യാറായി രംഗത്ത് വന്ന സ്റ്റേറ്റ് എംപ്ലോയീസ് സോറി കെ എസ് ടിയുവിന്റെ ഞാൻ ഈ സ്റ്റേറ്റ് എംപ്ലോയീസ് പെട്ടെന്ന് പറഞ്ഞു ഞങ്ങളൊരു ജാഥ കഴിഞ്ഞിട്ട് രണ്ട് ദിവസമേ ആയിട്ടുള്ളൂ അതുകൊണ്ടാണ് 19 ദിവസമായി തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരുന്നത് കൊണ്ട് ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ സഹോദര സംഘടനയായ കെ എസ് ടിയു നടത്തുന്ന ഈ വലിയ പോരാട്ടത്തിന് സ്റ്റേറ്റ് എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന കമ്മിറ്റിയുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലുള്ള എന്താണ് അഭിനന്ദനങ്ങളും ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു സമ്മേളനം ഉദ്ഘാടനം ചെയ്ത മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ ഇ ജില്ലാ ജനറൽ സെക്രട്ടറി സ്റ്റേറ്റ് എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി സി ബി മുഹമ്മദ് കെ എം എസ് സലീം ടി എ ഹാഷിം മറ്റ് നേതാക്കളെ പാർട്ടി വർഗ ബഹുജന സംഘടനാ നേതാക്കന്മാർ ഈ ജാഥയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്താണ് എന്ന് നേരത്തെ നിങ്ങൾ കണ്ട കലാവിഷ്കാരത്തിലുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് വിശദീകരണം കുറച്ച് മതി ഈ ജാഥ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിനാണ് 2016 അധികാരത്തിൽ വന്ന ഒരു സർക്കാർ അവർ പ്രഖ്യാപിച്ച 5 പദ്ധതികളിൽ ഒരു പദ്ധതി പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞമാണ് അന്ന് അവർ പറഞ്ഞത് കേരളത്തിലെ മുഴുവൻ വിദ്യാലയങ്ങളും ഞങ്ങൾ ഈ സംരക്ഷണ യജ്ഞത്തിലൂടെ മാറ്റിയെടുക്കുമെന്നാണ് 12,978 പൊതുവിദ്യാലയങ്ങൾ കേരളത്തിലുണ്ട് 1% പോലും മാറ്റാൻ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല 140 മണ്ഡലങ്ങളിൽ പ്രഖ്യാപിച്ച 5 കോടിയുടെ കെട്ടിടങ്ങളിൽ വെറും 60 പൂർത്തിയായപ്പോൾ 334 സ്കൂളുകളിൽ പ്രഖ്യാപിച്ച 3 കോടിയുടെ കെട്ടിടങ്ങളിൽ 30 മാത്രം പൂർത്തിയായപ്പോൾ 394 സ്കൂളിൽ 1 കോടിയുടെ കെട്ടിടം പ്രഖ്യാപിച്ചതിൽ ഇവർ പൂർത്തിയാക്കിയത് 50 താഴെയാണ് ഇതാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം യഥാർത്ഥത്തിൽ ഇവർ ചെയ്യുന്നത് വ്യാപകമായ കള്ളപ്രചരണമാണ് നാടൊട്ടാകെ എല്ലാ പത്രങ്ങളിലും പിണറായി വിജയന്റെ വലിയ ചിത്രമാണ് ഇന്ന് കാണുന്നത് നമ്മൾ എങ്ങോട്ട് തിരിഞ്ഞാൽ റോട്ടിൽ മൊത്തം ബോർഡുകളാണ് സാധാരണ എത്രയോ വർഷമായി കേരളത്തിൽ റേഷൻ ഷോപ്പ് വഴി അരി കൊടുക്കാറുണ്ട് റേഷൻ ഷോപ്പ് വഴി നമ്മൾ കൊടുക്കുന്ന അരി ഇത്ര രൂപ അരിക്ക് ചെലവഴിച്ചു ഇതുവരെ നമ്മൾ പറഞ്ഞിട്ടില്ല പക്ഷേ ഈ ഗവൺമെന്റ് പറയുന്നു എല്ലാവർക്കും ഭക്ഷണം നൽകി എന്ന് ഗവൺമെന്റ് വിളിച്ചു പറയുന്നു പെൻഷൻ എന്നോ തുടങ്ങിയതാ UDFന്റെ കാലത്ത് തുടങ്ങിയ പെൻഷൻ പദ്ധതി നമുക്ക് എല്ലാവർക്കും അറിയാം ഉമ്മൻചാണ്ടി അധികാരത്തിൽ വരുമ്പോൾ 600 രൂപ ഉള്ളത് അധികാരം വിട്ടൊഴിയുമ്പോൾ 1,100 രൂപയാണ് ഓരോ കൊല്ലം 100 രൂപ വർദ്ധിപ്പിച്ചു ഇവരും ഓരോ കൊല്ലം 100 രൂപ വർദ്ധിപ്പിച്ചിട്ടുള്ളൂ അതും സമയത്ത് അവൾ കൊടുത്തിട്ടുണ്ട് അധ്യാപക ജീവനക്കാരെ ഇത്രയധികം ദ്രോഹിച്ചൊരു ഭരണകൂടം മുമ്പ് ഉണ്ടായിട്ടില്ല സിബി ഇവിടെ ഉണ്ട് ഞാൻ വിശദീകരിച്ച് പറയില്ല ഞങ്ങളെ ശമ്പളം പിടിച്ചെടുക്കാൻ വേണ്ടി ഓർഡിനൻസ് ഇറക്കിയ ഏതെങ്കിലും ഒരു ഭരണകൂടം ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് സാക്ഷാൽ മാർക്സിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന പിണറായി വിജയനാണ് എന്നുള്ളത് കേരളത്തിലെ 500,000 വരുന്ന ജീവനക്കാരും 25,000 വരുന്ന അവരെ കുടുംബക്കാർക്കും ബോധ്യമുണ്ട് ആ ബോധ്യം വരാൻ പോകുന്ന ദിവസങ്ങളിൽ പരസ്യമായി രേഖപ്പെടുത്താൻ ഞങ്ങൾക്ക് കിട്ടിയ അവസരമാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾ നൽകിയ സ്വീകരണത്തിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു ജയ് കേസ് വലിയൊരു കലാവിരുന്ന് ഇവിടെ അവതരിപ്പിച്ച പ്രിയപ്പെട്ട കലാ ടീം അംഗങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ള UGFന്റെയും മുസ്ലിം ലീഗിന്റെ വിവിധ ഘടകങ്ങളുടെയും ഭാരവാഹികൾ അതെല്ലാം ഉപരി യോഗം ഈ സമ്മേളനം മണിക്കൂറുകളായി സസൂക്ഷ്മം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികൾ ഒരു തരത്തിലുള്ള ഒരു പ്രസംഗത്തിന് പ്രസക്തിയും ഇനി ഈ പ്രദേശത്തില്ല എന്ന് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃത്യമായ ബോധ്യമുണ്ട് കഴിഞ്ഞ 4.5 വർഷം കേരളത്തിൻ്റെ വിദ്യാഭ്യാസ പൊതുമേഖലകളിൽ ഏത് രൂപത്തിലാണ് മുന്നോട്ട് പോയത് എന്ന് സവിസ്തരം കലാവിഷ്കാരത്തിലൂടെ നിങ്ങൾക്ക് മുമ്പിൽ വളരെ കൃത്യമായി വിവരിച്ചു തന്നു അതിമനോഹരമായ ഒരു കേന്ദ്രമുണ്ട് എല്ലാ ചുറ്റും കടലും സമുദ്രവും പിന്നെ കായലും ഒക്കെയായി അതിമനോഹരമായ ഒരു പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്താണ് കെ എസ് ടിയുവിന്റെ സംസ്ഥാന സമ്മേളനം നടത്തി തന്ന് ഭാഗ്യവശാൽ പ്രിയപ്പെട്ട എസ് സി സാഹിബ് അതിന്റെ ചെയർമാനും അതിന്റെ വൈസ് ചെയർമാനായി ഞാനും
പ്രിയപ്പെട്ട അഷ്റഫ് അന്ന് ജനറൽ കൺവീനറുമായി ആലപ്പുഴയിൽ സംഘടിപ്പിച്ച പരിപാടി അത് ചരിത്രത്തിൽ പിന്നീട് രേഖപ്പെടുത്തി എന്നുള്ളത് ഏറെ അഭിമാനവും സന്തോഷവും നൽകുന്ന ഒരു കാര്യമാണ്. അന്ന് പ്രിയപ്പെട്ട അബ്ദുള്ള റാവു സാഹിബിന്റെ ഭാഗമായി ഇതിന്റെ നേതൃസ്ഥാനത്തുണ്ടായിരുന്ന അദ്ദേഹം ഇപ്പോൾ സംസ്ഥാന പ്രസിഡന്റ് കൂടിയാണ്. അതിലേറെ സന്തോഷമുണ്ട്. ഈ പരിപാടിക്ക് എല്ലാവിധ ഭാഗങ്ങളും അഭിവാദ്യവും നേർന്നുകൊണ്ട് കാരണം ഒരുപാട് സന്ദേശമൊന്നും കൊടുക്കേണ്ടതില്ല. തൊട്ടു മുമ്പ് നടത്തി നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളെ കൂട്ടുകാരുടെ അതിമനോഹരമായ ഒരു കലാപരിപാടി കലാപ്രകടനം നമ്മുടെ ഈ വേദിയിൽ ഉണ്ടായിരുന്നു. അതിലാദ്യാവസാനം നമ്മുടെ ഇന്നത്തെ ഈ ജാഥയുടെ സന്ദേശം ഉൾക്കൊള്ളിച്ചുകൊണ്ട് അതിമനോഹരമായി തയ്യാറാക്കിയ ഒന്നാണ്. അതിന് പിന്നെ നേതൃത്വം കൊടുത്ത ആ അംഗങ്ങളെ മുഴുവൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ആ ന്യൂനപക്ഷ സമൂഹത്തെ സമുദ്ധരിച്ചുയർത്തിക്കൊണ്ടുവരുവാൻ വേണ്ടി മഹാനായ സി എച്ച് നൽകിയ ഒരുപാട് ഒരുപാട് ഔദാന്യങ്ങൾ അത് ഏറെക്കുറെ ആസ്വദിച്ചുകൊണ്ടാണ് കേരളത്തിൽ ഒരു സമൂഹം വിദ്യാഭ്യാസ രംഗത്ത് ഉയർന്നു വന്നത്. ഇന്ന് അത്തരം ഒരു മുസ്ലിം കണ്ണന്റെ ആവശ്യമില്ല. കാരണം അവർ ബോധവാന്മാരാണ്. മലപ്പുറത്തെ കുറിച്ച് ആ പ്രിയപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു വി എസ് പറഞ്ഞത് ഒ പി അടിച്ചിട്ടാണ് അവരെല്ലാം ജയിക്കുന്നതെന്നാണ്. എസ് എസ് എൽ സിക്ക് ഒന്നാം റാങ്ക്, അതുപോലെ തന്നെ ഹയർ സെക്കൻഡറിക്ക് ഒന്നാം റാങ്ക്, റാങ്ക് ജേതാക്കളുടെ പട്ടിക ഇങ്ങനെ ഘോഷയാത്രയായി തെരുവിലിറങ്ങുന്ന കാഴ്ചയാണ് പിന്നീട് ഈ സമൂഹത്തിനെ കുറിച്ച് കാണുന്നത്. ഇത് മഹാനായ സി എച്ച് കണ്ട സ്വപ്നമാണ്. അത് കേരളത്തിൽ നിന്ന് സാക്ഷാത്കരിക്കുകയാണ്. ഇന്ന് മുസ്ലിം സ്കൂളുകൾ തുലോത്തുച്ഛമാണ്. കേവലം ഒന്നോ രണ്ടോ ജില്ലകളിൽ മാത്രം ഒതുങ്ങുകയാണ്. ഇന്ന് മുസ്ലിം കലണ്ടറിന്റെ ആവശ്യമില്ല. കാരണം കേരളത്തിലെ ആ സമൂഹം ഇന്ന് വിദ്യാഭ്യാസ രംഗത്ത് അർഹമായതെല്ലാം നേടിക്കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ആ വിദ്യാഭ്യാസ നവോത്ഥാനവും ആ വിദ്യാഭ്യാസ മുന്നേറ്റവും തകർക്കുക എന്ന ഗൂഢാലോചനയാണ് ഇന്നത്തെ ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അതിനെതിരെയുള്ള ശക്തമായ പോരാട്ടമാണ് കെ എസ് ടി നടത്തുന്നത്. സഹോദരി സഹോദരന്മാരും, ഈ ജാഥയുടെ ആവശ്യത്തെ കുറിച്ച് എന്റെ മുൻ പ്രാസംഗികരെല്ലാം തന്നെ ഇവിടെ വിശദമായി വിവരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. വീണ്ടെടുക്കാം നവകേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസം എന്ന നാമധേയത്തിൽ കെ എസ് ടി യു കാസർഗോഡ് നിന്ന് ആരംഭിച്ച് തിരുവനന്തപുരത്ത് അവസാനിപ്പിക്കുന്ന ഈ വിദ്യാഭ്യാസ സംരക്ഷണ ജാഥയ്ക്ക് എന്റെ സംസ്ഥാന ജാഥ ക്യാപ്റ്റൻ അബ്ദുൾ ബാബു, നമ്മുടെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ മുസ്ലിം ലീഗിൻ്റെ ജില്ലാ പ്രസിഡന്റ് നസീർ, വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ട നേതാക്കന്മാർ, നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ വിദ്യാഭ്യാസ പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം എല്ലാ അധ്യാപക സംഘടനകൾക്കും ഉള്ളതുകൊണ്ടാണ് യു ഡി എഫിനോട് നേതൃത്വം നൽകുന്ന എല്ലാ അധ്യാപക സംഘടനകളും ചേർന്നുകൊണ്ട് ഇത്തരത്തിൽ നവകേരളത്തിലെ പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കുവാൻ വേണ്ടി കെ എസ് ടി യു നടത്തുന്ന ഈ ജാഥ പരിപാടിക്ക് സംയുക്ത അധ്യാപക സമിതിയുടെ ജില്ലയുടെ പേരുള്ള ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജാഥ ക്യാപ്റ്റൻ അബ്ദുൾ ബാബു, മറ്റ് യൂണിയൻ നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, വീണ്ടെടുക്കാൻ നവകേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസം എന്ന ഒരു പ്രമേയം ആസ്പദമാക്കിക്കൊണ്ട് വിദ്യാഭ്യാസ സംരക്ഷണ ജാഥ നടത്തുന്ന കെ എസ് ടി യു കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്തെ സംരക്ഷിക്കുവാൻ വേണ്ടി മുൻകാലങ്ങളിൽ നടത്തുന്നതിൽ നിന്ന് വളരെ ശക്തമായ രീതിയിൽ തന്നെ അവരുടെ ആ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ എസ് യു സ്റ്റേറ്റ് കമ്മിറ്റിക്കുള്ള എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് എസ് ടി. കെ എസ് ടി യുടെ സംസ്ഥാന പ്രസിഡന്റ് അബ്ദുള്ള ബാബു സാഹിബ്, വൈസ് ക്യാപ്റ്റൻ കരീം പടുകൊണ്ടിൽ, എച്ച്ആർഡിയുടെ ഡയറക്ടർ ബഷീർ ചെറിയാണ്ടി, പി കെ സി സാഹിബ്, യൂസഫ് ചേലപ്പള്ളി, ഈ മഹത്തായ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടകൻ ജില്ലാ മുസ്ലിം ലീഗിൻ്റെ കൺവീനറായ അധ്യക്ഷൻ നസീർ സാഹിബ്, മറ്റ് സർവീസ് സംഘടനാ നേതാക്കൾ, യൂത്ത് ലീഗിൻ്റെ ജില്ലാ ഭാരവാഹികൾ, എം എസ് എഫിൻ്റെ നേതാക്കൾ, വളരെ കാലിക പ്രസക്തമായ ഒരു മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് കെ എസ് ടി യു ഇത്തരത്തിലുള്ളൊരു ജാഥ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. കാസർഗോഡ് നിന്ന് ആരംഭിച്ച ഈ ജാഥ 24-ാം തീയതി തിരുവനന്തപുരത്ത് അവസാനിക്കുകയാണ്. ഈ ജാഥയുടെ ഉദ്ദേശലക്ഷ്യങ്ങളെ കുറിച്ച് ഇവിടെ സംസാരിച്ചതിൻ്റെ എനിക്ക് മുൻപ് സംസാരിച്ച മുഴുവൻ ആളുകളും പ്രതിപാദിച്ചു കഴിഞ്ഞു. വീണ്ടെടുക്കാം നവകേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസം എന്ന ക്യാപ്ഷൻ ഉന്നയിച്ചുകൊണ്ടാണ് എ എസ് ടി യു ജാഥ നടത്തിയിട്ടുണ്ടെങ്കിൽ വീണ്ടെടുക്കാം നവകേരളത്തിൻ്റെ എന്നുള്ള മുദ്രാവാക്യം ആണ് നമുക്ക് ഉയർത്തിപ്പിടിക്കേണ്ടത്. അത്തരത്തിലുള്ളൊരു രാജ്യീയ സാഹചര്യത്തിലൂടെയാണ് കേരളം ഭരിക്കുന്ന പിണറായി ഗവൺമെന്റ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ പൊതുസമൂഹം അറബിക്കടലിനെ പോലും വാരിക്കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുന്ന പിണറായി ഗവൺമെന്റിനെ അറബിക്കടലിൽ
अटकमें एलाध अभिवाद्यम जिला यूथ लीग पेरू नंदी नमस्कार जय हिंद। വിദ്യാഭ്യാസ യജ്ഞം എന്ന പദ്ധതി അക്ഷരാർത്ഥത്തിൽ നമ്മുടെ ഗവൺമെന്റിന് വമ്പിച്ച കൊള്ളലാഭം ഉണ്ടാക്കുവാനുള്ള ഒരു കച്ചവടമായിരുന്നു എന്നുള്ളതാണ് പരമമായ യാഥാർത്ഥ്യം। ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് കാണുന്ന വിദ്യാഭ്യാസ വിപ്ലവത്തിന് യഥാർത്ഥത്തിൽ നാന്ദി കുറിച്ചത് കഴിഞ്ഞ ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ആണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല। നമ്മുടെ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മേഖലയിൽ വമ്പിച്ച പുരോഗതി ഉണ്ടായത് ഈ സംസ്ഥാനത്തെ സ്വാശ്രയ വിദ്യാഭ്യാസ മേഖലയുടെ വരവോടാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല। ആ കാലഘട്ടത്തിൽ അതിനെതിരെ വളരെ ശക്തമായ നിലപാടെടുത്തുകൊണ്ട് ആ അതിനെതിരെ ആ തീരുമാനത്തിനെതിരെ സമരം ചെയ്യുകയും രക്തസാക്ഷികളെ സൃഷ്ടിക്കുകയും ചെയ്ത പ്രസ്ഥാനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും സിപിഎമ്മും അടക്കമുള്ള ഡിവൈഎഫ്ഐ അടക്കമുള്ള നേതൃത്വങ്ങൾ। കേരളത്തിലെ അധ്യാപക സമൂഹത്തിന് വിപ്ലവാത്മകമായ രചനാത്മകമായ സംഭാവനകൾ അർപ്പിച്ച ഒരു മുന്നണിയായിരുന്നു യുഡിഎഫ്। കഴിഞ്ഞ 4.5 വർഷം കൊണ്ട് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗം തകർച്ചയുടെയും സ്വജനപക്ഷപാതത്തിൻ്റെയും കൂത്തരംഗം മാറിക്കഴിഞ്ഞിരിക്കുന്നു। നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ ആയിരക്കണക്കിന് അധ്യാപകർ 7 സ്കൂൾ അധ്യാപകരുടെ നിയമനങ്ങൾക്ക് അംഗീകാരം കൊടുക്കാതെ ഈ ഗവൺമെൻറ് മുന്നോട്ട് പോവുകയാണ്। അവരുടെ കുടുംബങ്ങൾ പട്ടിണിയും ദാരിദ്ര്യവും അഭിമുഖീകരിക്കുകയാണ്। അതോടൊപ്പം പങ്കാളിത്ത പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ പങ്കാളിത്ത പെൻഷൻ ഉപേക്ഷിക്കുമെന്ന് പറഞ്ഞതാണ്। നാളിതുവരെ യാതൊരു നടപടിയും സ്വീകരിക്കാതെ ഈ ഗവൺമെൻറ് മുന്നോട്ട് പോവുകയാണ്। അതോടൊപ്പം കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് സമൂലമായ മാറ്റം വരുത്തുമെന്ന് പ്രഖ്യാപിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ 4.5 വർഷക്കാലം കൊണ്ട് യാതൊരു ക്രിയാത്മകമായ നടപടികളും സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് 4.5 വർഷം കൊണ്ട് മനസ്സിലാക്കാൻ കഴിയും। ഇടം നേടാൻ നിൽക്കുമ്പോൾ ഞങ്ങളുടെ ഗവൺമെന്റ് 2013 കൊണ്ടുവന്ന വിദ്യാഭ്യാസ അവകാശ നിയമം വഴിയുള്ള അധ്യാപക വിദ്യാർത്ഥി അനുപാതം കുറച്ചുകൊണ്ടുള്ള തസ്തിക നിർണയത്തിന് അതിന്റെ കടക്കൽ കത്തിവെക്കുന്ന സർക്കാർ നയത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടുള്ള ധീരരോധനങ്ങൾ ഇതൊക്കെ ജാഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോ ഇത്തരം ആൾക്കാരുടെ പ്രയാസങ്ങളാണ് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്। ഒരു കാര്യം തീർത്തു പറയാൻ ഞങ്ങൾ ബാധ്യസ്ഥമാണ്। ഐക്യജനാധിപത്യ മുന്നണി സർക്കാരാണ് വരും നാളുകളിൽ കേരളം ഭരിക്കാൻ പോകുന്നതെങ്കിൽ ഈ അധ്യാപക പ്രശ്നങ്ങൾക്കൊക്കെ ശാശ്വതമായി പരിഹാരം കാണിക്കാൻ KSTU മുൻപന്തി ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകുകയാണ്। പ്രിയമുള്ളവരെ, കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസം രൂപപ്പെട്ടത് നിരന്തരമായ പരിശ്രമ ഫലമായിട്ടാണ്। ഇവിടെ 64 വർഷത്തെ ഐക്യ കേരള പിറവിക്ക് ശേഷമുള്ള 64 വർഷം പൊതുവിദ്യാഭ്യാസം എടുത്ത് പരിശോധിക്കുമ്പം വെറും 12 വർഷം മാത്രമാണ് CPM ഭരിച്ചത്, ബാക്കിയൊക്കെ ജനാധിപത്യ ചേരിയിലുള്ള മന്ത്രിമാരാണ് ഭരിച്ചത്। അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ നിന്ന് ശാക്തീകരിക്കപ്പെട്ട പൊതുവിദ്യാഭ്യാസത്തിന്റെ പിതൃത്വം അവർക്ക് അവകാശപ്പെട്ടതല്ല മറിച്ച് ജനാധിപത്യ ചേരിക്ക് അവകാശപ്പെട്ടതാണെന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്। ആ പൊതുവിദ്യാഭ്യാസത്തിൽ ഈ 5 വർഷം ഇവിടെ കാണിച്ചത് അധ്യാപക ദ്രോഹ നടപടികളാണ്, വിദ്യാർത്ഥിദ്രോഹ നടപടികളാണ്, പൊതുപരീക്ഷ തകർക്കുന്ന സമീപനമാണ് ഇപ്പൊ ഇവർ അവലംബിക്കുന്ന വിദ്യാർത്ഥി ദ്രോഹ നടപടി, പിൻവാതിൽ നിയമനമാണ് ചെറുപ്പക്കാരെ വേദനിപ്പിക്കുന്ന നടപടി, ആ രൂപത്തിലുള്ള സമീപനമായി മുന്നോട്ട് പോകുന്ന സർക്കാരിനെതിരെ ശക്തമായ താക്കീതായി
ഈ വിദ്യാഭ്യാസ സംരക്ഷണ ജാഥ മാറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ നൽകിയ സ്വീകരണത്തിന്, ഉഷ്മളമായ സ്വീകരണത്തിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ അവസാനിപ്പിക്കുന്നു. ജയ് കെ എസ് ടി. വീണ്ടെടുക്കാം കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസം. വളരെ മനഃപൂർവമാണ് നമ്മൾ ആ ഒരു മുദ്രാവാക്യം എടുത്തത്. പ്രീ പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി, ഇതിൽ 1% പോലും പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിന്റെ ഭാഗമായിട്ട് ഭൗതിക സൗകര്യം വർദ്ധിപ്പിക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് കെ എസ് ടി യു പറയുന്നതല്ല, പ്രതിപക്ഷ സംഘടനകൾ പറയുന്നതല്ല, സർക്കാരിന്റെ പബ്ലിക് റിലേഷൻസ് ഡയറക്ടറേറ്റ് ഡിപ്പാർട്ട്മെന്റ് 2 മാസം പുറത്തിറക്കിയ പത്രപരസ്യത്തിൽ അവർ കാണിച്ചത്. ഞാൻ അതിന്റെ വിശദീകരണത്തിൽ പോകുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്താ വെച്ചാല് ഓൺലൈൻ പഠനവുമായി ബന്ധപ്പെട്ട് അവർ തീർത്ത പ്രശ്നങ്ങളാണ്. ആ പ്രശ്നങ്ങൾ നിലനിന്നുകൊണ്ട് തന്നെ പൊതുപരീക്ഷ പ്രഹസനമാക്കുന്ന സമീപനവുമായി സർക്കാർ മുന്നോട്ട് പോകണം. ഇങ്ങനെ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയുടെ എല്ലാ വശങ്ങളും എടുത്ത് പരിശോധിക്കുമ്പം അസംതൃപ്തരായ അധ്യാപക സമൂഹം, അരക്ഷിതാവസ്ഥയുള്ള ഒരു അക്കാദമിക സാഹചര്യം, അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളിലും രക്ഷിതാക്കളിലും ഒക്കെ ആശങ്കയുണ്ടാക്കുന്ന ഒരു സമീപനം. അതുകൊണ്ടാണ് കെ എസ് ടി യു ഈ പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കാൻ ബാധ്യസ്ഥമാണ് എന്നുള്ള ഉത്തമ ബോധ്യത്തിൽ നിന്നാണ് ഞങ്ങൾ ഈ ജാഥയുമായി ഇറങ്ങി പുറപ്പെട്ടത്. ഞാൻ വിശദീകരിക്കുന്നില്ല. ഇവിടെ ഈ ജാഥയ്ക്ക് നൽകിയ സ്വീകരണത്തിന് നന്ദി രേഖപ്പെടുത്തിയോടെ അവസാനിപ്പിക്കുന്നു. ജയ് കെ എസ് ടി യു. തകർന്നു പോയൊരു കേരള നാടിനെ ഉരുക്കി വാർത്തെടുത്തിടാൻ, ഉരുക്കി വാർത്തെടുത്തിടാൻ, തകർത്തെറിഞ്ഞൊരു വിദ്യാഭ്യാസ രീതികൾ മാറ്റിയെടുത്തിടാൻ, രീതികൾ മാറ്റിയെടുത്തിടാൻ, ഉരുക്കുമുഷ്ടികൾ ഉയർത്തിവാനിൽ പടക്കൊരുങ്ങും താരങ്ങൾ, പടക്കൊരുങ്ങും താരങ്ങൾ, ഇത് കെ എസ് ടി യുവിൻ താരങ്ങൾ, ഇത് കെ എസ് ടി യുവിൻ താരങ്ങൾ, കെ എസ് ടി യുവിൻ താരങ്ങൾ, കെ എസ് ടി യുവിൻ താരങ്ങൾ, കെ എസ് ടി യുവിൻ താരങ്ങൾ. സംരക്ഷണ ഒരേ മനസ്സ് ഒരേ വിചാരം ഒരൊറ്റ ലക്ഷ്യം വിദ്യാഭ്യാസ മുന്നേറ്റം വിദ്യാഭ്യാസ സംരക്ഷണം വിദ്യാഭ്യാസ മുന്നേറ്റം വിദ്യാഭ്യാസ സംരക്ഷണം. വാഗ്ദാനങ്ങൾ വാക്കിലൊതുക്കി അണിയറയിൽ അടിമതിയുമായി, അണിയറയിൽ അടിമതിയുമായി, അധ്യാപകർക്ക് പീഡനമായൊരു ഭരണം കാറ്റിൽ പറത്താനായി, ഭരണം കാറ്റിൽ പറത്താനായി, ഐക്യത്തിൻ ചങ്ങലയായിതാ കെ എസ് ടി യുവിൻ താരങ്ങൾ, കെ എസ് ടി യുവിൻ താരങ്ങൾ, കെ എസ് ടി യുവിൻ താരങ്ങൾ, കെ എസ് ടി യുവിൻ താരങ്ങൾ. ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ദേശീയ സെക്രട്ടറി ശ്രീ യൂനിസ് കുഞ്ഞ് അവരുടെ ആദരവോടെ ചേർത്തോളും. വേദിയിലിരിക്കുന്ന സംസ്ഥാന ജില്ലാ ഭാരവാഹികൾ മുസ്ലിം ലീഗിന്റെയും പോഷക സെക്രട്ടറിയും എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഈ ജാഥയിൽ കാസർഗോഡ് നിന്നും കഴിഞ്ഞ 10ാം തീയതി തിരിച്ച് നാളെ കഴിഞ്ഞ് 24ാം തീയതി തിരുവനന്തപുരത്ത് സമാപിക്കുകയാണ്. ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ കുറിച്ച് സ്വാഗത പ്രാസംഗികൻ, ഇതിൻ്റെ സംഘാടകൻ, ഇതിൻ്റെ ജാഥാ അംഗങ്ങൾ വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം വളരെയധികം വികസനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഈ വികസനങ്ങളിലേക്ക് ഉറവിടം എവിടാണ് എന്ന് ഓരോന്നും പരിശോധിച്ചാൽ
കഴിഞ്ഞ യൂണിയൻ സർക്കാർ തുടങ്ങി വെച്ചതല്ലാതെ ഇവരായി തുടങ്ങി എന്തെങ്കിലും നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അവസാനമായി അവർ തുടങ്ങാൻ പോകുന്നത് കേരളത്തിലുള്ള ആയിരക്കണക്കിന് മത്സ്യം പിടിച്ച് ജീവജീവനം നടത്തുന്ന ബോട്ടുകാരൻ നിത്യ പട്ടിണിയിലേക്കും ദാരിദ്ര്യത്തിലേക്കും നീക്കാൻ ഒരു സ്കീമുണ്ടാക്കി. ആഴക്കടൽ മത്സ്യബന്ധനം അമേരിക്കൻ കമ്പനി കൊടുത്തിരിക്കുകയാണ്. ഈ അമേരിക്കൻ കമ്പനി മത്സ്യം പിടിച്ചു കൊണ്ടുപോയാൽ ഒരുപക്ഷെ കേരളീയർ ഏറ്റവും കൂടുതൽ മത്സ്യം കഴിക്കുന്നവരാണ്. ഈ കേരളീയർക്ക് മത്സ്യം കിട്ടില്ല എന്ന് മാത്രമല്ല, ആയിരക്കണക്കിന് ബോട്ട് ജീവനക്കാർ അതിനുവേണ്ടി മുടക്കിയിട്ടുള്ളവരുടെ പണം ഇതൊക്കെ എവിടെ ചെന്ന് നിൽക്കും? അധ്യാപക സമൂഹം ദർവീജുകളിലേക്ക് ഇറങ്ങിവന്ന് ഒരു ജനത്തെ ബോധ്യപ്പെട്ടുകയും ഉണർത്തുകയും ചെയ്യുന്ന ബാധ്യത അധ്യാപക സമൂഹത്തിനുണ്ട് എന്നുള്ള തിരിച്ചറിവിന്റെ മേലാണ് കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ, ഈ മഹാമാരിയുടെ കാലഘട്ടത്തിൽ വെല്ലുവിളികൾ അതിജീവിച്ചുകൊണ്ട് ഒരു ജാഥയുമായി മുന്നോട്ട് വന്നിട്ടുള്ളത്. തീർച്ചയായും ഈ ജാഥയ്ക്ക് ഈ നിയോജക മണ്ഡലത്തിലെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെയും ഐക്യ ജനാധിപത്യ മുന്നണിയുടെയും ഈ നാടിന്റെയും എല്ലാവിധമായ സ്വാഗതവും നിർത്തേണ്ടതുകൊണ്ട് ഞാൻ വാക്കുകൊണ്ടിരിക്കുകയാണ്. ദൈവം നേരത്തെ പറഞ്ഞതുപോലെ ഇക്കഴിഞ്ഞ 14 വൈകുന്നേരം കാസർഗോഡ് വെച്ച് ജനാധിപത്യ കേരളത്തിന്റെ സൗമ്യ പ്രതീകം സി ടി അഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്ത കെ എസ് ടി യു സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിക്കുന്ന വിദ്യാഭ്യാസ സംരക്ഷണ ജാഥയാണ് കൊല്ലം ജില്ലയിലെ സ്വീകരണത്തിന് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഈ സ്വീകരണ സമ്മേളനത്തെ അധ്യക്ഷം വഹിച്ച റഫു സാഹിബ്, ഇത് ഉദ്ഘാടനം ചെയ്ത അടുക്കൽ യൂനസ് കുഞ്ഞി മുൻ XML മുഖ്യപ്രഭാഷണം നിർവഹിച്ച എൻ്റെ സുഹൃത്തും കെ എസ് ടി യു മുൻ സംസ്ഥാന ഭാരവാഹി കൂടിയായ ശ്രീ തൃക്കോപ്പ്, ഇവിടെ പ്രഭാഷണം നിർവഹിച്ച സുൽഫി പ്രസാദ്, നേതാക്കന്മാരെ, കേരളത്തിലെ പൊതുവിദ്യാഭ്യാസം വീണ്ടെടുക്കാൻ വേണ്ടിയാണ് ഈ ജാഥ. ഇവിടെ നേരത്തെ നടന്ന കെ എസ് ടി യുവിൻ്റെ അധ്യാപക വിഭാഗം നടത്തിയ, സാംസ്കാരിക വിഭാഗം നടത്തിയ കലാവിഷ്കാര പ്രകടനങ്ങൾ കണ്ടിട്ടുണ്ട്. ഈ ജാഥ കാസർഗോഡ് നിന്ന് പ്രയാണം ആരംഭിച്ച് ഇന്ന് കൊല്ലം ജില്ലയിലെ കണനല്ലൂരിൽ ഈ പരിപാടി സംബന്ധിക്കുമ്പോൾ തന്നെ 10,000-ക്കണക്കിന് ജനങ്ങളുമായിട്ടാണ് ഞങ്ങൾ നേരിട്ടും അല്ലാതെയും സംവദിക്കുന്നത്. 100-ക്കണക്കിന് അധ്യാപകരുടെ ദീനരോചനമാണ് അരഞ്ഞു മുഖേന ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് കഴിഞ്ഞ 5 വർഷമായി നിയമനാംഗീകാരമില്ലാത്ത അധ്യാപകരുണ്ട്. കഴിഞ്ഞ കുറേ നാളുകളായി 7 പ്രീ പ്രൈമറി ജോലി ചെയ്യുന്ന പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ഉണ്ട്. അതോടൊപ്പം തന്നെ SSKയിൽ ജോലി ചെയ്യുന്ന ട്രെയിനേഴ്സ് ഉണ്ട്, കുറേറ്റർമാരുണ്ട്. ഇങ്ങനെ സമൂഹത്തിന്റെ നാനാ തുറകളിൽ വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട് ഈ സർക്കാർ നിരന്തരമായി ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന 100-ക്കണക്കിന് ജനങ്ങളുടെ ഉൾവിളി കേട്ടുകൊണ്ടാണ് ഈ ജാഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വേദിയിലെ ഞങ്ങളുടെ പഴയകാല നേതാവ് ശ്രീ ചന്ദനത്തോ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരായ നജു, പ്രിയപ്പെട്ട ഷനവാസ് റാഫി, പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, ഏറെ സന്തോഷത്തിലാണ് ഞങ്ങൾ ഉള്ളത്. കൊല്ലം ജില്ലയിൽ പ്രധാനപ്പെട്ട 2 കേന്ദ്രങ്ങളിലാണ് ഇന്ന് ഈ ജാഥ കടന്നു വന്നത്. വളരെ സന്തോഷം തോന്നുന്ന സ്വീകരണങ്ങളാണ് കൊല്ലം ജില്ലയിൽ ഞങ്ങൾക്ക് ലഭ്യമായിട്ടുള്ളത്. സമയം വൈകിയത് കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കാൻ നിൽക്കുന്നില്ല. ഏതായാലും ഈ സ്വീകരണത്തിന് കെഎസ്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ നന്ദി അറിയിക്കുകയാണ്. ഈ യോഗത്തിൽ ഞാൻ സംബന്ധിക്കുന്നുണ്ട്. ഇവിടെ ഈ ജാഥയുമായി എത്തിച്ചേർന്ന ജാഥയുടെ നേതാക്കളെ,
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് വേണ്ടി ആത്മാർത്ഥമായി അഭിനന്ദിക്കുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. മുന്നോട്ട് പോകുവാൻ നമ്മുടെയൊക്കെ കൂട്ടായ പരിശ്രമം ഉണ്ടാകും എന്ന് നിങ്ങൾക്ക് ഉറപ്പ് നൽകുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. ഇവിടെ ദാർഷ്ട്യത്തോടു കൂടി മുന്നോട്ട് പോകുന്ന കേരളത്തിലെ ഇടതുമുന്നണി സർക്കാർ ഇത്തരം ചെയ്തികൾക്കെതിരെയാണ് ജീവനക്കാരോട് പ്രതിബദ്ധതയുള്ള പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് കേരള ഗവൺമെന്റ് ടീച്ചേഴ്സ് യൂണിയൻ, കേരള സ്റ്റേറ്റ് ടീച്ചേഴ്സ് യൂണിയൻ ഈ ജാഥയുമായി ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. നമുക്കൊരു സംശയവുമില്ല, ഇത്തരം കാര്യങ്ങൾക്ക് പരിഹാരം കാണുവാൻ രണ്ടു മാസം കഴിഞ്ഞ് നമ്മുടെ സംസ്ഥാനത്ത് അധികാരത്തിൽ വരുന്ന ഐക്യ ജനാധിപത്യ മുന്നണി സർക്കാരിനെ കൊണ്ട് കഴിയും. ഈ വികലമായ വിദ്യാഭ്യാസ നയവും മറ്റു കാര്യങ്ങളും മാറ്റിയെടുക്കുവാൻ നമുക്ക് കഴിയും. അതിന് ജഗദീശ്വരൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ജാഥ ഇവിടെ സംഘടിപ്പിച്ച എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ലീഗിൻ്റെ അധ്യാപക സംഘടനയിലെ നേതാക്കന്മാരെ എല്ലാവരെയും ആത്മാർത്ഥമായി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചെറുവാക്കിൽ നിൽക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ മിസ്റ്റർ ജിജു മോൻ, ആശംസകളർപ്പിച്ച് സംസാരിച്ച ഐക്യ ജനാധിപത്യയുടെ ചെയർമാൻ മിസ്റ്റർ ജയപ്രകാശ്, ജയകുമാർ അഡ്വക്കേറ്റ്, കരമാനം ഹാഷിം, എസ് സി സംസ്ഥാന സെക്രട്ടറി പോത്തങ്ങോട് റാബി, ഈ ജാഥ നയിച്ച് ഇവിടെ എത്തിയ സംസ്ഥാന പ്രസിഡന്റ് അബ്ദുള്ള വാറൂർ, ജനറൽ സെക്രട്ടറി കരീം പടകുണ്ടിൽ, സേതുലക്ഷ്മി ടീച്ചർ വേദിയിലും ശ്രോതാക്കളുമായിരിക്കുന്ന എൻ്റെ ബഹുമാനരായ നേതാക്കളെ, സുഹൃത്തുക്കളെ, ന്യൂനപക്ഷം ഇറങ്ങിയത് രാജ്യത്ത് ആപത്താണെന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നു, പിറ്റേന്ന് പറയുന്നു അതെ ഞാൻ മനഃപൂർവ്വം പറഞ്ഞതല്ല, അത് പ്രസംഗത്തിൽ അങ്ങനെ ആയിപ്പോയതാൽ. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളും ശൈലികളും നമുക്ക് എല്ലാവർക്കും നല്ലവണ്ണം അറിയാവുന്നതാണ്. വളരെ ആലോചിച്ച് കണ്ട് പറഞ്ഞ ഒരു പ്രസ്താവനയാണ്. ഇവിടെ അധികാരം തുടരണമെങ്കിൽ അധികാരം പിടിച്ചെടുക്കുവാൻ വേണ്ടി സാമുദായിക സന്തുലനം അവസ്ഥ പോലും മാറ്റിമറിക്കാൻ തയ്യാറാണ് എന്നുള്ളതിൻ്റെ സൂചനയാണ് ഈ വിജയരാഘവൻ എന്ന് പറയുന്ന നിയുക്ത സെക്രട്ടറിയുടെ പ്രസ്താവന. നമ്മൾ അത്തരത്തിൽ വേണം അതിനെ കാണാൻ. മുസ്ലിം ലീഗിൻ്റെ നേതാവിനെ കാണുമ്പോൾ 5 പതിറ്റാണ്ടിലധികമായി കോൺഗ്രസ് പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന മുസ്ലിം ലീഗ് പാർട്ടി, കേരളത്തിലെ 2-ാം സ്ഥാനത്തുള്ള മുസ്ലിം ലീഗ് പാർട്ടി, ജനാധിപത്യ പാർട്ടി, ആ പാർട്ടിയുടെ നേതാവിനെ സന്ദർശിക്കുന്നതിൽ അപാകത കാണുന്ന വിജയരാഘവൻ എന്തുകൊണ്ട് NSS നേതാവിനെ, SNDP നേതാവിനെ ദർശിക്കുമ്പോൾ അപാകത കാണുന്നില്ല? കാര്യങ്ങളെല്ലാം തന്നെ വളരെ ദൃശ്യാവിഷ്കാരത്തോടുകൂടി ആൾക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ വളരെ നല്ല രീതിയിൽ അവതരിപ്പിച്ച എല്ലാ കലാകാരന്മാർക്കും, ഈ ജാഥയുടെ ക്യാപ്റ്റനും അതുപോലെ ഇതിൻ്റെ KSU എല്ലാ പ്രവർത്തകർക്കും, മഹിളാ കോൺഗ്രസിൻ്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും UDFൻ്റെ പേരിലും അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്. എൻ്റെ ഭാരവാഹി ജിജുമോൻ സർ, ഈ ജാഥയുടെ ക്യാപ്റ്റൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ അബ്ദുള്ള വാവൂർ, മറ്റ് KSTUവിൻ്റെ സംസ്ഥാന നേതാക്കന്മാർ, പ്രിയമുള്ള സഹപ്രവർത്തകരെ, ഏറ്റവും ബഹുമാനരായ നാട്ടുകാരെ, കേരളത്തിലെ പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കപ്പെടണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ സംഘടിപ്പിച്ചിട്ടുള്ള വിദ്യാഭ്യാസ സംരക്ഷണ ജാഥയാണ് ഇന്ന് കേരളത്തിലെ 48 കേന്ദ്രങ്ങളിൽ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ആറ്റിങ്ങലിൽ എത്തിയിരിക്കുന്നത്. സ്കൂൾ എല്ലാ കാലത്തും നടത്തിയിട്ടുള്ള അഴിമതികൾ, നമ്മുടെ നാട്ടിലൊരിടത്തും കാണാത്ത കമ്പ്യൂട്ടറുകൾ, ചിരാഗ് എന്ന് പറയുന്ന ചൈനീസ് കമ്പ്യൂട്ടറുകൾ
കേരളത്തിലെ ഓഫീസുകളിലും കലാലയങ്ങളിലും സ്കൂളുകളിലും അടിച്ചേൽപ്പിക്കുന്ന നയമാണ് നിലപാടുകളാണ് ഇവർ സ്വീകരിച്ചിരിക്കുന്നത്. ഓൺലൈനുകളിൽ മാത്രം വിൽപ്പനയ്ക്കുള്ള ഒട്ടനവധി ഉപകരണങ്ങൾ നമ്മുടെ സ്കൂളുകളിൽ എത്തിക്കുവാനും അതിലൂടെ കോടിക്കണക്കിന് രൂപയുടെ അഴിമതികൾക്കുള്ള മാർഗമായി ഇത്തരം സാഹചര്യങ്ങളെ ഉയർത്തുവാനും ഈ ഗവൺമെന്റ് ശ്രമം ആരംഭിച്ചിട്ട് കഴിഞ്ഞ 4-5 വർഷക്കാലമായി. ഞാനിവിടെ സൂചിപ്പിച്ചത് ഹൈടെക് എന്ന് പറയുന്ന ഒരു അഴിമതിയുടെ മാർഗമായി ഈ ഗവൺമെന്റ് കാണുന്നു. ക്യാപ്റ്റൻ അബ്ദുള്ള ബാബുവും വൈസ് ക്യാപ്റ്റൻ കരീം പടുകൊണ്ടിലടക്കമുള്ള നായകരെ, മുസ്ലിം ലീഗിൻ്റെ സർവീസ് സംഘടനകളുടെ ബഹുമാന്യരായ തിരുവനന്തപുരം ജില്ലയിലെ നേതാക്കന്മാരെ, എൻ്റെ സഹപ്രവർത്തകരായ ജാതാംഗങ്ങളെ, അധ്യാപക സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, കഴിഞ്ഞ 14-ാം തീയതി കാസർഗോഡ് നിന്ന് ആരംഭിച്ച് 24-ാം തീയതി തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിനോട് ചേർന്ന് ഗാന്ധി പാർക്കിൽ സമാപിക്കാനിരിക്കുന്ന ജാഥയാണ് ആറ്റിങ്ങൽ പ്രദേശത്ത് എത്തിയിരിക്കുന്നത്. എന്തിനാണ് ഈ വിദ്യാഭ്യാസ സംരക്ഷണ ജാഥ നടത്തുന്നത് എന്ന് ഇത്രയും നേരം നിങ്ങളുമായി സംവദിച്ച പ്രിയപ്പെട്ട നേതാക്കന്മാരും സഹപ്രവർത്തകരും സൂചിപ്പിച്ചു കഴിഞ്ഞു. അധ്യാപകരുടെ തെളിമാനത്ത് കെഎസ്ടിയു നക്ഷത്രം, അന്തസ്സുറ്റ പരിഹാരത്തിന് ഒപ്പം നിൽക്കുന്നൊരു മിത്രം. അധ്യാപകരുടെ തെളിമാനത്ത് കെഎസ്ടിയു നക്ഷത്രം, അന്തസ്സുറ്റ പരിഹാരത്തിന് ഒപ്പം നിൽക്കുന്നൊരു മിത്രം. കേരളത്തിലെ അധ്യാപക പ്രസ്ഥാനങ്ങൾക്കിടയിൽ ഒരു നവജാഗരണത്തിന്റെ സന്ദേശവുമായി 4 പതിറ്റാണ്ട് മുമ്പ് കടന്നു വന്ന കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ കെഎസ്ടിയു, സഫലബോധനം സമർപ്പിത മുന്നേറ്റം എന്ന ഉദാത്ത ആശയം നെഞ്ചേറ്റിയ ധൈഷണിക അധ്യാപക പ്രസ്ഥാനം കെഎസ്ടിയു, അവകാശ സമര പോരാട്ടങ്ങളിൽ നാളിതുവരെ സന്ധി ചെയ്യാത്ത കെഎസ്ടിയു ഇതാ മറ്റൊരു ചരിത്ര മുഹൂർത്തത്തിനൊരുങ്ങുന്നു. വീണ്ടെടുക്കാം നവകേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസം എന്ന മുദ്രാവാക്യമുയർത്തി 14-23 February നീണ്ടു നിൽക്കുന്ന വിദ്യാഭ്യാസ സംരക്ഷണ ജാഥ കാസർഗോഡ് നിന്നും തിരുവനന്തപുരം വരെ പ്രയാണം നടത്തുകയാണ്. കെഎസ്ടിയു സംസ്ഥാന പ്രസിഡന്റ് അബ്ദുള്ള ബാബൂർ നായകനും ജനറൽ സെക്രട്ടറി കരീം പടുക്കുണ്ടിൽ ഉപനായകനുമാണ്. കേരളത്തിന്റെ പൊതുസംസ്കൃതി രൂപപ്പെടുത്തിയ, നമ്മുടെ മനസ്സുകളിൽ മതേതര ഇടങ്ങൾക്ക് സ്ഥിരപ്രതിഷ്ഠ നൽകിയ പൊതുവിദ്യാഭ്യാസം, അസംതൃപ്തരായ അധ്യാപകരും അരക്ഷിതാവസ്ഥയിലേക്ക് നയിക്കപ്പെടുന്ന അക്കാദമിക ഇടപെടലുകളും എല്ലാം രാഷ്ട്രീയവൽക്കരിച്ച് ഗുണമേന്മ തകർക്കുന്ന ഭരണകൂട ഇടപെടലുകളിൽ നിന്നും പൊതുവിദ്യാഭ്യാസത്തെ രക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധമാണ് കെഎസ്ടിയു എന്ന് ഉദ്ഘോഷിച്ചുകൊണ്ട് നടത്തപ്പെടുന്ന വിദ്യാഭ്യാസ സംരക്ഷണ ജാഥ ഇതാ ഈ വഴിത്താരയെ ധന്യമാക്കി ഇതുവഴി കടന്നു വരികയാണ്. ആശീർവദിക്കുക, അനുമോദിക്കുക. വീണ്ടെടുക്കാം നവകേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസം എന്ന മുദ്രാവാക്യമുയർത്തി 14-23 February നീണ്ടു നിൽക്കുന്ന വിദ്യാഭ്യാസ സംരക്ഷണ ജാഥ ഇതുവഴി കടന്നു വരികയാണ്. കാസർഗോഡ് നിന്നും പ്രയാണം ആരംഭിച്ച് തിരുവനന്തപുരത്ത് സമാപിക്കുന്ന വിദ്യാഭ്യാസ സംരക്ഷണ ജാഥ ഇതാ ഇതുവഴി കടന്നു വരുന്നു. ആശീർവദിക്കുക, അനുമോദിക്കുക. ബഹുമാന്യനായ കെഎസ്ടിയു സംസ്ഥാന പ്രസിഡന്റ് അബ്ദുള്ള ബാബൂർ നായകനും ജനറൽ സെക്രട്ടറി കരീം പടുക്കുണ്ടിൽ ഉപനായകനുമായുള്ള വിദ്യാഭ്യാസ സംരക്ഷണ ജാഥ ഇതാ ഇതുവഴി കടന്നു വരുന്നു. ആശീർവദിക്കുക, അനുമോദിക്കുക. അധ്യാപകർക്ക് നിയമനാംഗീകാരവും ശമ്പളവും നൽകുക. ശമ്പള പരിഷ്കരണത്തിലെ അപാകതകൾ പരിഹരിക്കുക. ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുക. കേട്ടറ്റ് നേടിയ അധ്യാപകർക്ക് ഇൻക്രിമെന്റും ഗ്രേഡും പ്രൊബേഷനും മുൻകാല പ്രാബല്യത്തോടെ അനുവദിക്കുക. പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക. സർവീസിലുള്ള മുഴുവൻ അധ്യാപകരെയും കേട്ടറ്റിൽ നിന്നൊഴിവാക്കുക. സർക്കാർ എയ്ഡഡ് മേഖലകളിൽ ഒഴിവുള്ള തസ്തികകളിൽ നിയമനം നടത്തുക. പ്രൈമറി ഹെഡ്മാസ്റ്റർ പ്രമോഷൻ നടപ്പാക്കുക. പ്രൈമറി സെക്കൻഡറി വിദ്യാഭ്യാസ ഡയറക്ടറേറ്റുകൾ രൂപീകരിക്കുക. ഭാഷാധ്യാപക പ്രശ്നങ്ങൾ പരിഹരിക്കുക.
കായിക കലാ സ്പെഷ്യലിസ്റ്റ് അധ്യാപകർക്ക് തുല്യ ജോലി തുല്യ വേതനം ഉറപ്പാക്കുക, പിൻവാതിൽ നിയമനം നിർത്തിവെക്കുക, പിന്നാക്ക സംവരണം സംരക്ഷിക്കുക, പ്രീമെട്രിക് സ്കോളർഷിപ്പ് നടപടികൾ സുതാര്യമാക്കുക, ഹയർ സെക്കൻഡറി VHSC അധ്യാപക പ്രശ്നങ്ങൾ പരിഹരിക്കുക, എല്ലാ വിദ്യാലയത്തിലും പ്രീ പ്രൈമറി ആരംഭിക്കുക, അറബിക് സർവകലാശാല സ്ഥാപിക്കുക, സർക്കാർ പ്രഖ്യാപിച്ച സ്കൂൾ കെട്ടിടങ്ങൾ നിർമ്മിക്കുക, എല്ലാ സ്കൂളുകളും ഹൈടെക് ആക്കി ഉയർത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് KSTU സംസ്ഥാന സമിതി സംഘടിപ്പിക്കുന്ന വിദ്യാഭ്യാസ സംരക്ഷണ ജാഥ ഇതുവഴി കടന്നു വരികയാണ്. ആശീർവദിക്കുക, അനുമോദിക്കുക. വീണ്ടെടുക്കാം നവകേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസം എന്ന മുദ്രാവാക്യം ഉയർത്തി 14 February കാസർഗോഡ് നിന്നും പ്രയാണം ആരംഭിച്ച് 23 തിരുവനന്തപുരത്ത് സമാപിക്കുന്ന KSTU സംസ്ഥാന പ്രസിഡന്റ് അബ്ദുള്ള ബാബൂർ നായകനും ജനറൽ സെക്രട്ടറി കരീം പടുക്കുണ്ടിൽ ഉപനായകനുമായുള്ള വിദ്യാഭ്യാസ സംരക്ഷണ ജാഥയാണ് ഇതുവഴി കടന്നുവരുന്നത്. ആശീർവദിക്കുക, അനുമോദിക്കുക. കേരളത്തിലെ വിദ്യാഭ്യാസ പരിഷ്കരണങ്ങളിൽ KSTU നടത്തിയ ഇടപെടലുകൾ ശ്രദ്ധേയമാണ്. പൊതുവിദ്യാലയങ്ങളിൽ IT പഠനം ആരംഭിച്ചതും പൊതുപരീക്ഷയ്ക്ക് IT വിഷയമാക്കിയതും രാജ്യത്താദ്യമായി ഗ്രേഡിംഗ് രീതി നടപ്പിലാക്കിയതും പാഠ്യപദ്ധതി സമഗ്രമായി പരിഷ്കരിച്ചതും അധ്യാപക പാക്കേജിലൂടെ അധ്യാപകർക്ക് ജോലി സുരക്ഷ നൽകിയതും വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം അധ്യാപക വിദ്യാർത്ഥി അനുപാതം നടപ്പിലാക്കിയതും തുടങ്ങി പൊതുവിദ്യാഭ്യാസ ശാക്തീകരണ പ്രവർത്തനങ്ങൾക്ക് ശക്തമായ പിന്തുണ നൽകിയ പ്രസ്ഥാനമാണ് KSTU. KSTU സംസ്ഥാന സമിതി സംഘടിപ്പിക്കുന്ന വീണ്ടെടുക്കാം നവകേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസം എന്ന മുദ്രാവാക്യമുയർത്തി 14 February മുതൽ 23 നീണ്ടുനിൽക്കുന്ന വിദ്യാഭ്യാസ സംരക്ഷണ ജാഥ കാസർഗോഡ് നിന്നും പ്രയാണം ആരംഭിച്ച് തിരുവനന്തപുരത്ത് സമാപിക്കുകയാണ്. ആശീർവദിക്കുക, അനുമോദിക്കുക. അധ്യാപകർക്ക് നിയമനാംഗീകാരവും ശമ്പളവും നൽകുക, ശമ്പള പരിഷ്കരണത്തിലെ അപാകതകൾ പരിഹരിക്കുക, ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുക, കേറ്ററ്റ് നേടിയ അധ്യാപകർക്ക് ഇൻക്രിമെന്റും ഗ്രേഡും പ്രൊബേഷനും മുൻകാല പ്രാബല്യത്തോടെ അനുവദിക്കുക, പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക, സർവീസിലുള്ള മുഴുവൻ അധ്യാപകരെയും കേറ്ററ്റിൽ നിന്നൊഴിവാക്കുക, സർക്കാർ എയ്ഡഡ് മേഖലകളിൽ ഒഴിവുള്ള തസ്തികകളിൽ നിയമനം നടത്തുക, പ്രൈമറി ഹെഡ്മാസ്റ്റർ പ്രൊമോഷൻ നടപ്പാക്കുക, പ്രൈമറി സെക്കൻഡറി വിദ്യാഭ്യാസ ഡയറക്ടറേറ്റുകൾ രൂപീകരിക്കുക, ഭാഷാധ്യാപക പ്രശ്നങ്ങൾ പരിഹരിക്കുക, കായിക കലാ സ്പെഷ്യലിസ്റ്റ് അധ്യാപകർക്ക് തുല്യ ജോലി തുല്യ വേതനം ഉറപ്പാക്കുക, പിൻവാതിൽ നിയമനം നിർത്തിവെക്കുക, പിന്നാക്ക സംവരണം സംരക്ഷിക്കുക, പ്രീമെട്രിക് സ്കോളർഷിപ്പ് നടപടികൾ സുതാര്യമാക്കുക, ഹയർ സെക്കൻഡറി VHSC അധ്യാപക പ്രശ്നങ്ങൾ പരിഹരിക്കുക, എല്ലാ വിദ്യാലയത്തിലും പ്രീ പ്രൈമറി ആരംഭിക്കുക, അറബിക് സർവകലാശാല. ഉള്ളപ്പോൾ പാർട്ടി ബന്ധുത്വത്തിന്റെ പേരിൽ മാത്രം പിൻവാതിൽ നിയമനം നടത്തുന്ന പിണറായി സർക്കാരിന്റെ നെറിമേടിനെതിരെ ജീവൻ മരണ പോരാട്ടം നടത്തുന്ന പ്രിയങ്കരനായ സമര പോരാളികളെ നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട്. നിങ്ങൾക്ക് മുമ്പിൽ രേഖപ്പെടുത്തുകയാണ്. അധ്യാപകരുടെ തെളിമാനത്ത് KSTU നക്ഷത്രം, അന്തസ്സുറ്റ പരിഹാരത്തിന് ഒപ്പം നിൽക്കുന്നൊരു മിത്രം. അധ്യാപകരുടെ തെളിമാനത്ത് KSTU നക്ഷത്രം, അന്തസ്സുറ്റ പരിഹാരത്തിന് ഒപ്പം. കേരളത്തിലെ അധ്യാപക പ്രസ്ഥാനങ്ങൾക്കിടയിൽ ഒരു നവജാഗരണത്തിന്റെ സന്ദേശവുമായി 4 പതിറ്റാണ്ട് മുമ്പ് കടന്നുവന്ന കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ KSTU.
സഫലബോധനം സമർപ്പിത മുന്നേറ്റം എന്ന ഉദാത്ത ആശയം നെഞ്ചേറ്റിയ ധൈഷണിക അധ്യാപക പ്രസ്ഥാനം KSTU. അവകാശ സമര പോരാട്ടങ്ങളിൽ നാളിതുവരെ സന്ധി ചെയ്യാത്ത KSTU ഇതാ മറ്റൊരു ചരിത്ര മുഹൂർത്തത്തിനൊരുങ്ങുന്നു. വീണ്ടെടുക്കാം നവകേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസം എന്ന മുദ്രാവാക്യമുയർത്തി February 14 മുതൽ 23 വരെ നീണ്ടു നിൽക്കുന്ന വിദ്യാഭ്യാസ സംരക്ഷണ ജാഥ കാസർഗോഡ് നിന്നും തിരുവനന്തപുരം വരെ പ്രയാണം നടത്തുകയാണ്. KSTU സംസ്ഥാന പ്രസിഡന്റ് അബ്ദുള്ള ബാബൂർ നായകനും ജനറൽ സെക്രട്ടറി കരീം പടുക്കുണ്ടിൽ ഉപനായകനുമാണ്. കേരളത്തിന്റെ പൊതുസംസ്കൃതി രൂപപ്പെടുത്തിയ നമ്മുടെ മനസ്സുകളിൽ മതേതര ഇടങ്ങൾക്ക് സ്ഥിരപ്രതിഷ്ഠ നൽകിയ പൊതുവിദ്യാഭ്യാസം, അസംതൃപ്തരായ അധ്യാപകരും അരക്ഷിതാവസ്ഥയിലേക്ക് നയിക്കപ്പെടുന്ന അക്കാദമിക ഇടപെടലുകളും എല്ലാം രാഷ്ട്രീയവൽക്കരിച്ച് ഗുണമേന്മ തകർക്കുന്ന ഭരണകൂട ഇടപെടലുകളിൽ നിന്നും പൊതുവിദ്യാഭ്യാസത്തെ രക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധമാണ് KSTU എന്ന് ഉദ്ഘോഷിച്ചുകൊണ്ട് നടത്തപ്പെടുന്ന വിദ്യാഭ്യാസ സംരക്ഷണ ജാഥ ഇതാ ഈ വഴിത്താരയെ ധന്യമാക്കി ഇതുവഴി കടന്നു വരികയാണ്. ആശീർവദിക്കുക, അനുമോദിക്കുക. വീണ്ടെടുക്കാം നവകേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസം എന്ന മുദ്രാവാക്യമുയർത്തി February 14 മുതൽ 23 വരെ നീണ്ടു നിൽക്കുന്ന വിദ്യാഭ്യാസ സംരക്ഷണ ജാഥ ഇതുവഴി കടന്നു വരികയാണ്. കാസർഗോഡ് നിന്നും പ്രയാണമാരംഭിച്ച് തിരുവനന്തപുരത്ത് സമാപിക്കുന്ന വിദ്യാഭ്യാസ സംരക്ഷണ ജാഥ ഇതാ ഇതുവഴി കടന്നു വരുന്നു. ആശീർവദിക്കുക, അനുമോദിക്കുക. ബഹുമാന്യനായ KSTU സംസ്ഥാന പ്രസിഡന്റ് അബ്ദുള്ള ബാബൂർ നായകനും ജനറൽ സെക്രട്ടറി കരീം പടുക്കുണ്ടിൽ ഉപനായകനുമായുള്ള വിദ്യാഭ്യാസ സംരക്ഷണ ജാഥ ഇതാ ഇതുവഴി കടന്നു വരുന്നു. ആശീർവദിക്കുക, അനുമോദിക്കുക. അധ്യാപകർക്ക് നിയമനാംഗീകാരവും ശമ്പളവും നൽകുക. ശമ്പള പരിഷ്കരണത്തിലെ അപാകതകൾ പരിഹരിക്കുക. ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുക. കേട്ടറ്റ് നേടിയ അധ്യാപകർക്ക് ഇൻക്രിമെന്റും ഗ്രേഡും പ്രൊബേഷനും മുൻകാല പ്രാബല്യത്തോടെ അനുവദിക്കുക. പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക. സർവീസിലുള്ള മുഴുവൻ അധ്യാപകരെയും കേട്ടറ്റിൽ നിന്നൊഴിവാക്കുക. സർക്കാർ എയ്ഡഡ് മേഖലകളിൽ ഒഴിവുള്ള തസ്തികകളിൽ നിയമനം നടത്തുക. പ്രൈമറി ഹെഡ്മാസ്റ്റർ പ്രമോഷൻ നടപ്പാക്കുക. പ്രൈമറി സെക്കൻഡറി വിദ്യാഭ്യാസ ഡയറക്ടറേറ്റുകൾ രൂപീകരിക്കുക. ഭാഷാധ്യാപക പ്രശ്നങ്ങൾ പരിഹരിക്കുക. കായിക കലാ സ്പെഷ്യലിസ്റ്റ് അധ്യാപകർക്ക് തുല്യജോലി തുല്യവേതനം ഉറപ്പാക്കുക. പിൻവാതിൽ നിയമനം നിർത്തിവെക്കുക. പിന്നാക്ക സംവരണം സംരക്ഷിക്കുക. പ്രീമെട്രിക് സ്കോളർഷിപ്പ് നടപടികൾ സുതാര്യമാക്കുക. ഹയർ സെക്കൻഡറി VHSC അധ്യാപക പ്രശ്നങ്ങൾ പരിഹരിക്കുക. എല്ലാ വിദ്യാലയത്തിലും പ്രീ പ്രൈമറി ആരംഭിക്കുക. അറബിക് സർവകലാശാല സ്ഥാപിക്കുക. സർക്കാർ പ്രഖ്യാപിച്ച സ്കൂൾ കെട്ടിടങ്ങൾ നിർമ്മിക്കുക. എല്ലാ സ്കൂളുകളും ഹൈടെക്കാക്കി ഉയർത്തുക. തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് KSTU സംസ്ഥാന സമിതി സംഘടിപ്പിക്കുന്ന വിദ്യാഭ്യാസ സംരക്ഷണ ജാഥ ഇതാ ഇതുവഴി കടന്നു വരികയാണ്. ആശീർവദിക്കുക, അനുമോദിക്കുക. വീണ്ടെടുക്കാം നവകേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസം എന്ന മുദ്രാവാക്യം ഉയർത്തി February 14 കാസർഗോഡ് നിന്നും പ്രയാണമാരംഭിച്ച് 23 തിരുവനന്തപുരത്ത് സമാപിക്കുന്ന KSTU സംസ്ഥാന പ്രസിഡന്റ് അബ്ദുള്ള ബാബൂർ നായകനും ജനറൽ സെക്രട്ടറി കരീം പടുക്കുണ്ടിൽ ഉപനായകനുമായുള്ള വിദ്യാഭ്യാസ സംരക്ഷണ ജാഥയാണ് ഇതുവഴി കടന്നു വരുന്നത്. ആശീർവദിക്കുക, അനുമോദിക്കുക. കേരളത്തിലെ വിദ്യാഭ്യാസ പരിഷ്കരണങ്ങളിൽ KSTU നടത്തിയ ഇടപെടലുകൾ. ജാഥയുടെ സമാപന പൊതുസമ്മേളനം ഉടൻ ആരംഭിക്കുകയാണ്. കലാവിൻ അവതരിപ്പിക്കുന്ന ഒരു തെരുവ് നാടകത്തോടുകൂടിയാണ് ഈ പരിപാടി ആരംഭിക്കുന്നത്. കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം 50 വേദികളിൽ KSTU കലാകാരന്മാർ ഇന്ന് നമുക്ക് എന്തൊക്കെയാണോ പറയാനുള്ളത് അതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു 25 മിനിറ്റ് പരിപാടിയാണ്. ഇതിൻ്റെ പ്രത്യേകത KSTU പ്രവർത്തകർ തന്നെ അണിയിച്ചൊരുക്കിയ ഒരു പരിപാടിയാണ് ഇത് എന്നുള്ളത് കൊണ്ട് തന്നെ
രാഷ്ട്രീയമായി ഏറെ പ്രസക്തമാണ് എന്നുള്ളതുകൊണ്ടും എല്ലാവരെയും ആ പരിപാടിയിലേക്ക് ക്ഷണിക്കുകയാണ്. കൂടുതൽ സമയം അതിനുവേണ്ടി എടുക്കുന്നില്ല. ഇതിൽ ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ചവരെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ഈ ജാഥ കോർഡിനേറ്ററായി കെ അബ്ദുൽ ലത്തീഫ്, കെ എം എ നാസർ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്നത്. ചായക്കടക്കാരൻ എന്ന കഥാപാത്രത്തെ മൊയ്നു കൊടുവള്ളി, പ്രശസ്ത കലാസംവിധായകനായ മൊയ്നു കൊടുവള്ളിയാണ് അവതരിപ്പിക്കുന്നത്. സഖാവ് എന്ന കഥാപാത്രത്തെ ഫസൽ കൊടുവള്ളി അവതരിപ്പിക്കുന്നു. മുസാഫിർ എന്ന കഥാപാത്രത്തെ ഫസൽ ആവിലോറ, സോറി സിറാജ് ആവിലോറ, കൂടെ അസ്ലം കല്ലായി, ഒ പി റാഷിദ് ആയഞ്ചേരി, ഇല്യാസ് മാങ്ങോട്, അനസ് ഒറ്റക്കണ്ടത്തിൽ ഇവർ അവതരിപ്പിക്കുന്ന ഈ കലാപരിപാടി കാണുന്നതിന് വേണ്ടി എല്ലാവരും ഹൃദ്യമായി ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് വേദിയിൽ പരിപാടി ആരംഭിക്കുന്നു. മാറ്റത്തിനു വേണ്ടി ഒരു കൊടുങ്കാറ്റ് ഉയർത്താൻ കെ എസ് യു എന്ന വിദ്യാഭ്യാസ സംസ്ഥാനം, അധ്യാപക സംസ്ഥാനം മുൻകൈയെടുത്ത് മുന്നോട്ട് വരാനുള്ള കാരണം, കഴിഞ്ഞ 3 പതിറ്റാണ്ടുകളിലേറെ ഈ വിദ്യാഭ്യാസ വകുപ്പ് പരിഹാരം ചെയ്ത അധ്യാപക സംഘടനയുടെ, രാഷ്ട്രീയ സംഘടനയുടെ അധ്യാപക സംഘടനയാണ് കെ എസ് യു. അതുകൊണ്ട് തന്നെ ഇതിന് വരുന്ന ഏത് ക്ഷതവും കെ എസ് യുവിനും ലീഗിനും അതിൻ്റെ മാതൃ സംഘക്കും സംഘടനക്കും ഏൽക്കുന്ന ക്ഷതമായി കണ്ടതുകൊണ്ടാണ് ഇത്തരം ഒരു പ്രക്ഷോഭത്തിന് കെ എസ് യു മുന്നോട്ട് വന്നത്. ഞാൻ ദീർഘമായി പ്രസംഗിക്കുന്നില്ല. പ്രിയപ്പെട്ട ബാബു ബാക്കിയുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കും. ഇതിൻ്റെ സമാപനത്തിലേക്ക് പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ ജാഥ വിജയിപ്പിക്കാൻ ഞങ്ങളെ സഹായിച്ച മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിൻ്റെ പിന്നണി പ്രവർത്തകർ, മാതൃപ്രസ്ഥാനത്തിൻ്റെ അകമൊഴിഞ്ഞ സഹകരണമാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം ഇങ്ങ് ഈ സ്ഥലത്താണ് നഗരി വരെ നമുക്ക് കിട്ടിയത്. സംസ്ഥാന മുസ്ലിം ലീഗ് കമ്മിറ്റിയെയും ഞങ്ങൾക്ക് എല്ലാ അവസരങ്ങളും ഒരുക്കി തന്ന, എല്ലാ സഹായ സഹകരണങ്ങളും ഒരുക്കി തന്ന മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിൻ്റെ എല്ലാ നേതാക്കളെയും ഞങ്ങൾ ഇത്തരത്തിൽ ഓർക്കുകയാണ്. അതോടൊപ്പം ഞങ്ങളുടെ വലിയ സംഘടന എന്ന് ഞങ്ങൾ അവകാശപ്പെടുന്നില്ല. കേരളത്തിലെ അധ്യാപക പ്രസ്ഥാനത്തിൽ 3-ാമത്തെ സംഘമാണ് നമ്മൾ. അതിൻ്റെ 14 ജില്ലാ കമ്മിറ്റികളും കൃത്യമായി കാര്യക്ഷമമായി ഇടപെട്ട് പ്രവർത്തിച്ചത് കൊണ്ടാണ് ഇതിന് വിജയിക്കാൻ കഴിഞ്ഞത്. ഇത്തരത്തിൽ അവരെയും കൃത്യമായി സ്മരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ കലാജാഥയോടെ സമാപിച്ചു. നമുക്ക് പറയാനുള്ളത് മുഴുവനും കേരളത്തിൻ്റെ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം, വിദ്യാഭ്യാസ വകുപ്പിലുള്ള ഇന്നത്തെ സാഹചര്യം കൃത്യമായി വരച്ചു കാണിക്കാൻ നമുക്ക് കഴിഞ്ഞു. അതിന് പിന്നിൽ പ്രവർത്തിച്ച കോഴിക്കോടിൻ്റെ, താമരശ്ശേരിയുടെ, കൊടുവള്ളിയുടെ പ്രിയപ്പെട്ട സംഘപ്രവർത്തകർ അവരോട് എങ്ങനെ കടപ്പെട്ടിരിക്കുന്നു എന്ന് പറയാതെ എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. അത്രമാത്രം കേരളീയ സമൂഹത്തിൽ അവരുടെ മനസ്സുകളിലേക്ക് കടന്നു ചെല്ലാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്, കെ എസ് യുവിന് കഴിഞ്ഞിട്ടുണ്ട്. ഈ ജാഥയാണ് അതിന്, ഈ നാടകമാണ് അതിന് കാരണമെന്ന് എനിക്ക് സൂചിപ്പിക്കാനും അവരോട് നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം കഴിഞ്ഞ 10 ദിവസമായി സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഒരു പൂർണ്ണമായ സഹകരണം, ഞങ്ങളുടെ പ്രിയപ്പെട്ട ജാഥാംഗങ്ങളായ നമ്മുടെ നായകൻ എന്ന് പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട പ്രസിഡൻ്റാണ്. ഞാനും പ്രസിഡൻറ്റും ഇത് നയിക്കേണ്ടവരാണ്. ഞങ്ങൾക്കാരും നന്ദി പറയേണ്ടതില്ല. പക്ഷേ ഇതിൻ്റെ ഡയറക്ടർ ബഷീർ ചെറിയാണ്, ഇതിൻ്റെ കോർഡിനേറ്റർമാർ അസീസ് ചേലപ്പള്ളി, കഴിഞ്ഞ കാസർഗോഡ് നിന്ന് ആരംഭിച്ചപ്പോൾ മുതൽ ഇതുവരെ കെസി അത്താവുള്ള, ഷഹീദ് അഹമ്മദ്, അബ്ദുള്ള, ജിജുമോൻ, കല്ലൂർ മുഹമ്മദ് അലി, നിഷാദ്, ഗഫൂർ, ഹുസൈൻ, വി പി ഹുസൈൻ, സെയ്ദ് മുഹമ്മദ്, കെ ടി മുസ്തഫ, കെ വി ടി മുസ്തഫ, ടി എം ഷറഫുൻ നിസ, കെ ലത്തീഫ്, കെ എം എ നാസർ, നാസർ സംസ്ഥാന ഭാരവാഹി എന്ന കോഴിക്കോട് ജില്ലയുടെ പ്രസിഡൻ്റാണ്. കഴിഞ്ഞ 10 ദിവസമായി ഈ കലാചാരയ്ക്ക് വേണ്ടി ഇത്രമാത്രം ആത്മാർത്ഥത കാണിച്ച ഒരു സംഘാടകൻ എന്ന് എങ്ങനെ വാക്കുകൊണ്ട് നന്ദി പറയണം എന്നറിയില്ല. ഏതായാലും നാസറിനെ പ്രത്യേകം ഓർക്കുകയാണ്. കെട്ടി നമ്മുടെ പത്രമാധ്യമങ്ങളിൽ അത്ത നമ്മുടെ വാർത്തകൾ എത്തിക്കുന്നതിൽ മലപ്പുറത്തിൻ്റെ ട്രഷറർ അമാനുള്ള വഹിച്ച പങ്ക് വലുതാണ്. പ്രിയപ്പെട്ടവരെ, ദീർഘിച്ച് പ്രസംഗിക്കുന്നില്ല. പ്രിയപ്പെട്ട കുഞ്ഞാൻ സാഹിബോട് ഇരിക്കുന്നത് കൊണ്ട് എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ യോഗം ഔപചാരികം ഇതിൻ്റെ അധ്യക്ഷൻ ഉമാനി നായർ പ്രസിഡന്റ് അബ്ദുള്ള വാവൂരിനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഈ ചടങ്ങ്, ഈ പ്രൗഢമായ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാൻ സാറിന്, അദ്ദേഹത്തെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഇതിൻ്റെ മുഖ്യാതിഥിയായി ഇവിടെ പങ്കെടുക്കാമെന്നേറ്റിരുന്ന ശശി തരൂരാണ്. അദ്ദേഹം ഇന്ന് കേരളത്തിലെ അടുത്ത തെരഞ്ഞെടുപ്പ് നേരിടുന്ന UDFന് വേണ്ടി
കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി ഇവിടെ വന്നുപോയി ബഹുമാനപ്പെട്ട കുഞ്ഞു ജോസഫ് അതിൽ സംബന്ധിച്ചിരുന്നു. കേരളത്തിൽ ഒരു ഭരണമാറ്റം വരാൻ പോകുന്നു. ആശംസർപ്പിക്കാൻ എത്തിയുള്ള കെ ചൊച്ചു പ്രസിഡന്റ് കെ ടി ലത്തീഫ്, വി കെ മൂസ മാഷർ തുടങ്ങി നേതാക്കൾക്കും വേദിയിൽ ഒരുപാട് നേതാക്കളുണ്ട്. അവരെ എല്ലാവരെയും സ്വാഗതം ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഇവിടെ എത്തിച്ചേർന്ന് വളരെ കഷ്ടപ്പെട്ട് ഇവിടെ എത്തിച്ചേർന്ന പ്രകടനം വിജയിപ്പിക്കാനും ഈ സംഘടനയ്ക്ക് പിന്തുണ നൽകാനും ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ യോഗം നിയന്ത്രിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട വാവൂരിനോട് ആവശ്യപ്പെട്ടു. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിക്കും. കേരളത്തിന്റെ പ്രഗത്ഭനായ നേതൃനിര ഇവിടെയുണ്ട്. ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് എന്നും കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയന്റെയും കേരളത്തിലെ പൊതുവിദ്യാഭ്യാസത്തിന്റെയും ഗുണപരമായ വശങ്ങൾക്ക് വേണ്ടി എന്നും അധ്യാപക പ്രശ്നങ്ങളും വിദ്യാഭ്യാസ പ്രശ്നങ്ങളും പരിഹരിക്കാൻ വേണ്ടി ചെവി കൊടുത്തിട്ടുള്ള അതിനേതൃപരമായ പങ്ക് വഹിച്ചിട്ടുള്ള ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, സർ, 2016 മുതൽ കേരളത്തിലെ എയ്ഡഡ് വിദ്യാലയങ്ങളിൽ നിയമിക്കപ്പെട്ട 4000 അധ്യാപകരുണ്ട്. ഈ ഗവൺമെന്റ് അവരെ കണ്ണീർ കാണാതെ പോയിട്ടുണ്ട്. അവർക്ക് ഗവൺമെന്റ് എല്ലാവർക്കും സഹായം പ്രഖ്യാപിച്ചപ്പോ ഈ 4000 അധ്യാപകർ 58 മാസമായി കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ അധ്യയനം നടത്തിയിട്ട് അവർക്ക് ഇന്ന് വരെ നിയമനാംഗീകാരവും ശമ്പളവും കൊടുക്കാൻ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് പറയാനുള്ളത്, UDFന്റെ നേതൃത്വം അധികാരത്തിൽ വരുമ്പോ ആദ്യമായി പരിഹരിക്കേണ്ടത് ഈ അധ്യാപകരുടെ നിയമനാംഗീകാര പ്രശ്നമാണ് എന്നും അത് അങ്ങയുടെ ശ്രദ്ധയിൽ ഞങ്ങൾ പെടുത്തുകയാണ്. പിന്നീട് ഓൺലൈൻ ക്ലാസ്, ആ ഓൺലൈൻ ക്ലാസ് വലിയ സംഭവമാക്കി ഉയർത്തിക്കാട്ടിയ ഒരു ഭരണകൂടം ആ ഓൺലൈൻ ക്ലാസ് തീർത്ത ഡിജിറ്റൽ ഡിവൈഡ് നിലനിൽക്കെ തന്നെയാണ് ഗവൺമെന്റ് വീണ്ടും ഒരു നേട്ടം ആഘോഷിക്കാൻ വേണ്ടി പൊതുപരീക്ഷകൾ പ്രഹസനമാക്കുന്നത്. ആ പൊതുപരീക്ഷകൾ പ്രഹസനമാക്കുന്ന സർക്കാരിന്റെ നയത്തെ ഞങ്ങൾ ഈ ജാഥയിൽ ഉയർത്തിക്കാട്ടിയിട്ടുണ്ട്, അതിനെ എതിർത്തിട്ടുണ്ട് ഞങ്ങൾ. അതോടൊപ്പം തന്നെ 2000 പ്രൈമറി അധ്യാപകർ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ 2000 പ്രൈമറി ഹെഡ്മാസ്റ്റർമാരില്ലാതെ ഒരു കൊല്ലമായി നാഥനില്ലാ കളരിയായി പ്രൈമറി വിദ്യാലയങ്ങൾ മാറിയിട്ടുണ്ട്. ഈ ഗവൺമെന്റ് വളരെ മനഃപൂർവ്വമാണ് ആ 2000 തസ്തിക ഇന്ന് വരെ നികത്താതെ പോയത്. അത് അടിയന്തിരമായി നികത്തണമെന്നുള്ള ആവശ്യവും ഞങ്ങൾ ഉന്നയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ഗവൺമെന്റ് കോടതി ഇടപെട്ടപ്പോഴാണ് PSC റാങ്ക് ലിസ്റ്റിലുള്ള അധ്യാപക തസ്തികകൾ അധ്യാപകരെ നിയമിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. നിയമനം കൊടുത്തു 6 മുമ്പ്. പക്ഷേ അവരോട് പറഞ്ഞു, നിങ്ങൾ സ്കൂളിലേക്ക് പോകാൻ പാടില്ല, നിങ്ങൾക്ക് ശമ്പളമില്ല, ഞങ്ങൾ പറയുമ്പോഴേ സ്കൂളിലേക്ക് പോകാവൂ. ഇത്ര വിചിത്രമായ ഒരു അനുഭവം, ഇത്ര വിചിത്രമായ ഒരു സംവിധാനം ഇന്ത്യ രാജ്യത്തോ കേരളത്തിന് മുമ്പൊരിക്കലും ഉണ്ടായിട്ടില്ല. PSC വഴി നിയമിക്കപ്പെട്ട 2000 പരം അധ്യാപകർക്ക് അവർക്ക് ശമ്പളം കൊടുക്കാൻ, സർക്കാർ സ്കൂളിൽ അവർക്ക് ശമ്പളം കൊടുക്കാൻ, അവരെ ജോലിയിൽ പ്രവേശിപ്പിക്കാൻ ഈ ഭരണകൂടം തയ്യാറായിട്ടില്ല. പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ പിൻബാധ്യത നിയമനം തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്കോൾ കേരളയിൽ DYFA അഖിലേന്ത്യ പ്രസിഡന്റ് AR റഹീമിന്റെ സഹോദരിയടക്കം 55 പേരെയാണ് ഈ ഗവൺമെന്റ് സ്ഥിരപ്പെടുത്തിയത്. SSKയിൽ സ്ഥിരപ്പെടുത്തൽ മാമാങ്കം തുടരുകയാണ്. അതോടൊപ്പം തന്നെ SCERT യിൽ ഡയറ്റുകളിലൊക്കെ ഇത്തരത്തിലുള്ള പിൻബാധ്യത നിയമനം ഈ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് എക്കാലത്തും പൊതുവിദ്യാഭ്യാസ സംരക്ഷണ പാതയിൽ ഒരു പുതിയ പാത തുറന്നിട്ടുള്ള കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ എന്ന ഈ ദൈശനിക അധ്യാപക പ്രസ്ഥാനം, ആ അധ്യാപക പ്രസ്ഥാനം കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ പാതയിൽ ഒരിക്കലും ഒത്തുതീർപ്പിനോ സന്ധി ചെയ്യാനോ ഇല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ ജാഥ ഇവിടെ സമാപിക്കുന്നത്. ഈ ജാഥയിൽ ഞങ്ങൾ ഉയർത്തിയ ഒരുപാട് അധ്യാപകരുടെ പ്രശ്നങ്ങൾ ഞങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ നേതാക്കൾ പരിഹരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പ്രൗഢമായ ഈ സദസ്സിനെ, പ്രൗഢമായ സമ്മേളനത്തെ അഭിസംബോധനം ചെയ്യാൻ വേണ്ടിയും ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയും തിരക്കിനിടയിൽ നമ്മളോട് അഭ്യർത്ഥന മാനിച്ച് KSTUവിന്റെ പരിപാടിയിൽ പങ്കെടുത്തിട്ടേ പോകൂ എന്നുള്ള ഒരു നിശ്ചയത്തിന്റെ ഫലമായിട്ടാണ് ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് എന്നും നമുക്ക് കരുത്താണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ്, എന്നും നമുക്ക് അഭിമാനമാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ്. അദ്ദേഹത്തെ വളരെ ആദരവോടുകൂടി ഈ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ജയ് KST. ഇടമില്ലാതെ ബുദ്ധിമുട്ടുന്ന കാര്യം നിങ്ങൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുപോലെ അന്നും ഉണ്ടായിരുന്നു. അങ്ങനെ വന്നപ്പോഴാണ് ആ ഗവൺമെന്റ്, അന്നത്തെ UDF ഗവൺമെന്റ് ആ വിഷയത്തിൽ പരിഹാരം ഉണ്ടാക്കിയത്. ബാച്ചുകളും അതുപോലെ തന്നെ അധ്യാപക നിയമനവും അതുപോലെ പുതിയ വിദ്യാലയങ്ങളും ഒക്കെയായി ഏറെക്കുറെ പരിഹാരം ഉണ്ടാക്കാനുള്ള ശ്രമം പിന്നീട് വന്ന ഗവൺമെന്റുകൾ കഴിഞ്ഞു. ഈ സ്റ്റാറ്റിസ്റ്റിക്സ് കലക്ട് ചെയ്തുകൊണ്ട് അതാത്
ഗവൺമെന്റ് അടുത്ത വർഷം ഗവൺമെന്റുകളുടെ അവസാന കാലഘട്ടം ആകുമ്പോഴേക്ക് ഞങ്ങൾക്കൊക്കെ സമർപ്പിക്കലും അതിന് പിന്നെ യു ഡി എഫ് ഗവൺമെന്റ് വരുമ്പോൾ പരിഹാരം ഉണ്ടാക്കലും കേരളത്തിൽ പതിവാണ്. വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഉയരുന്ന കാര്യത്തിലും അധ്യാപകരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കുന്ന കാര്യത്തിലും അതുപോലെ തന്നെ മറ്റു ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്ന കാര്യത്തിലുമൊക്കെ ഇടതുപക്ഷ ഗവൺമെൻറ്റുകൾ അധികാരത്തിൽ ഇരിക്കുന്ന സമയത്ത് ഗ്രാഫ് ഫ്ലാറ്റാണ്. എന്നാൽ യു ഡി എഫ് ഗവൺമെൻറ്റുകൾ വരുന്ന സമയത്താണ് ഗ്രാഫ് മേലോട്ട് പോകാറുള്ളത് എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഞാനിത് വെറുതെ പറയുന്നതല്ല. വിദ്യാഭ്യാസപരമായി പിന്നിൽ നിൽക്കുന്ന ജില്ലകൾ എടുത്ത് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കാണാവുന്നതാണ്. വിദ്യാഭ്യാസ സൗകര്യങ്ങൾ കൂട്ടുന്ന കാര്യത്തിൽ ഒരു ടാർഗറ്റഡ് ആയിട്ടുള്ള ഒരു എഫർട്ട് ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഒരു കാലത്ത് നടക്കാൻ അവർക്ക് എന്തോ ഒരു മടിയാണ്, നിയമന അംഗീകാരം കൊടുക്കാൻ മടിയാണ്. പുരോഗമന ഗവൺമെൻറ്റും അതുപോലെ തന്നെ പ്രക്ഷോഭങ്ങളും സമയങ്ങളിലൂടെയൊക്കെ അധികാരത്തിൽ വന്നവരും അതുകൊണ്ട് ഇതിനോടൊക്കെ പൊതുവിദ്യാഭ്യാസത്തോടൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ഉള്ളവരും എന്നൊക്കെ പ്രചരണത്തിൽ പറയും. പക്ഷെ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ കിട്ടുവാതിൽ നിയമനം, സ്വന്തക്കാരെ വെക്കൽ, അതുപോലെ തന്നെ പൊതുവിദ്യാഭ്യാസത്തെ അവഗണിക്കൽ. ഇപ്പം മന്ത്രി ഒന്നല്ല രണ്ടുണ്ട്, രണ്ടാളും കൂടി കൊളാക്കുകയാണ്. യാതൊരു സംശയമാക്കാതെ രണ്ടാളും കൂടി വിദ്യാഭ്യാസ രംഗം ആകെപ്പാടെ താറുമാറാക്കി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് പൊതുവഭിപ്രായം. ഒരു മുന്നോട്ടുള്ള ഒരു പോക്ക് ഈ ഒരു സമയത്ത് ഉണ്ടായിട്ടില്ല, അതാണ് വസ്തുത. വിദ്യാഭ്യാസ സൗകര്യങ്ങൾ അതാത് കാലഘട്ടത്തിൻ്റെ ആവശ്യമനുസരിച്ച് വർദ്ധിപ്പിക്കണ്ടേ? അതേപോലെ തന്നെ ക്വാളിറ്റി വർദ്ധിപ്പിക്കണ്ടേ? ഡിജിറ്റൽ ഡിവൈഡിനെ പറ്റി ഇവിടെ പറഞ്ഞു, ഉള്ളവരും ഇല്ലാത്തവരും പഠിച്ചു. ഡിജിറ്റലായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അറിയുന്ന കുട്ടികളും അറിയാത്ത കുട്ടികളും അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങളുള്ള സ്കൂളും ഇല്ലാത്ത സ്കൂളും അതിനുവേണ്ടിയുള്ള ഉപകരണങ്ങളുള്ള ഫാമിലിയും ഇല്ലാത്ത ഫാമിലിയും ഇതൊന്നും തിരിച്ചറിയാത്ത ഒരു പോക്കാണ്. ഇതിനോടൊക്കെ അവഗണന. ഈ ഗവൺമെൻറ്റിൻ്റെ ഫോക്കസ് എന്ന് പറയുന്നത് ദരിദ്രരും അതുപോലെ തന്നെ അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ആളുകളും ശമ്പളം കിട്ടാത്ത അധ്യാപകരും അവരുടെ കുടുംബം എങ്ങനെ ജീവിക്കുന്നതും എന്നൊന്നും അല്ല ഈ ഗവൺമെൻറ്റിൻ്റെ ഫോക്കസ്. നിർഭാഗ്യവശാണ്, അതൊന്നും ഞങ്ങളുടെ ഒരു അജണ്ട അല്ല എന്നുള്ള നിലയിലാണ് ഇവരുടെ പെരുമാറ്റം. ആ നിലയിലാണ് പെരുമാറ്റം. എന്തൊരു ഗതികേടാണിത്? കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി ഗവൺമെൻറ് ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, കാരണം അതൊരു കുത്തക പിന്തിരിപ്പൻ ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ വന്ന ഗവൺമെൻറ്റാണ് എന്നുള്ളത് നമുക്ക് ഊഹിക്കാം. പക്ഷേ ഇവിടെ ഒരു പുരോഗമന സ്റ്റേറ്റിലെ വിദ്യാസമ്പന്നമായ ഒരു സ്റ്റേറ്റിൽ ഒരു പുരോഗമന ഗവൺമെൻറ് ഉണ്ടായിട്ട് തൊഴിലാളികളെയും അതുപോലെ തന്നെ അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള യൂസിനെയും ചെറുപ്പക്കാരെയും അതുപോലെ തന്നെ ശമ്പളം കിട്ടാത്ത കുടുംബം ശമ്പളം കിട്ടാതിരുന്നാൽ എങ്ങനെ പുലരും എന്ന് ചിന്തിക്കാത്ത ഈ ഒരു സമീപനം എടുക്കുന്ന ഒരു ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ വലിയ അതിശയം തന്നെയാണ്. അത് യാതൊരു സംശയവും ഇല്ല. പണം അവർക്കുണ്ടല്ലോ, പണം ഇല്ല എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. പണം ഉണ്ടാക്കാൻ അവർക്ക് ആവശ്യമുള്ളതിനൊക്കെ പണമുണ്ട്. എന്തിനാ പണം ഇല്ലാത്തത്? ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനും പണമുണ്ട്. ഹെലികോപ്റ്റർ വാങ്ങാൻ പണമുണ്ട്. അത് അത്ര അത്യാവശ്യമായ ഒരു സംഗതിയാണോ കേരളത്തിൽ? ഒരു ഹെലികോപ്റ്ററിലും അതുപോലെ തന്നെ വിമാനത്തിലൊക്കെ പറന്ന് നടക്കാനുള്ള ദൂരം കേരളം ഉണ്ടോ? അതിനുമാത്രം ദൂരം തന്നെ ഇല്ല, ആ വട്ടത്തിലുള്ള ഒരു സ്റ്റേറ്റിൽ അല്ലാതെ പോയാൽ പോരെ. അല്ലെങ്കിൽ ഒരു ഹെലികോപ്റ്ററിൽ എത്ര ആൾ പോവും? അതിനുവേണ്ടി മുടക്കി വെച്ചിരിക്കുന്ന പണം വേസ്റ്റിൻ്റെ ഒരു ജീവിക്കുന്ന ഉദാഹരണം ഞാൻ പറഞ്ഞു എന്നുള്ളൂ. മറ്റ് ഗവൺമെൻറ്റുകളൊന്നും ചെയ്യാത്ത ആ തരത്തിൽപ്പെട്ട അമിത ചെലവും വേസ്റ്റും ഒക്കെ ഈ ഗവൺമെൻറ്റിൻ്റെ സമയത്ത് വളരെ കൂടുതലാണ്, വളരെ കൂടുതലാണ്. ആവശ്യമില്ലാത്ത അതുപോലെ തന്നെ ലോക സമ്മേളനം നടത്താൻ വേണ്ടി ചെലവിട്ട പണം, അല്ലെങ്കിൽ തന്നെ ഉപയോഗിക്കുന്നുണ്ട് ഞങ്ങളൊക്കെ ഇരുന്ന നിയമസഭ, അല്ലെങ്കിൽ തന്നെ ഒരുപാട് പണം ചെലവഴിച്ചിട്ടാണ് ഹാളും ബിൽഡിങ്ങും ഒക്കെ ഉണ്ടാക്കിയത്. പിന്നെ അതൊരു മോടി പിടിപ്പിക്കൽ. അധ്യാപകരുടെ ശമ്പളം കൊടുക്കാനും അതുപോലെ തന്നെ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനും കെട്ടിടങ്ങൾ നന്നാക്കാനും ഒക്കെ ഇത്ര പിശുക്ക് കാണിക്കുന്നവർ, ഭാരവാഹികളെല്ലാവരും ഇവിടെയുണ്ട്. അവർ ബാക്കി കാര്യങ്ങൾ സംസാരിക്കും എന്ന് ഞാൻ കരുതുന്നു. കൂടുതൽ പറയുന്നില്ല. ഈ പരിപാടിയുടെ ഇന്നത്തെ സമാപന സമ്മേളനത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിക്കുന്നു. ജാക്കി. ഈ സമാപന സമ്മേളനത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി ജനാബ് പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ്, സ്വാഗതം ആശംസിച്ച
ജാഥയുടെ ഉപനായകനും കെ എസ് ടി യു സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ ജനാ കരീം പടുകുണ്ടി, മുൻ സംസ്ഥാന പ്രസിഡന്റ് സംസ്ഥാന മുസ്ലിം ലീഗ് സെക്രട്ടറി സി പി ജലീ മുഹമ്മദ് സാഹിബ്, സംസ്ഥാന മുസ്ലിം ലീഗ് സെക്രട്ടറി ജനാ ഭീമാപ്പള്ളി റഷീദ് സാഹിബ്, ജില്ലാ മുസ്ലിം ലീഗ് പ്രസിഡന്റ് പ്രൊഫസർ തോന്നക്കൽ ജമാൽ സാഹിബ്, ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കണിയാപുരം ഹലീം, കെ എസ് ടി യു മുൻ സംസ്ഥാന പ്രസിഡന്റ് എ കെ സൈനുദ്ദീൻ മാസ്റ്റർ, മുൻ സംസ്ഥാന പ്രസിഡന്റ് വി കെ മൂസ മാസ്റ്റർ, സ്റ്റേറ്റ് എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ എ എം അബൂബക്കർ, കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് വലിയ സംഭാവന അർപ്പിച്ചിട്ടുള്ള അധ്യാപക സംഘടനയാണ് കെ എസ് ടി യു. വിദ്യാഭ്യാസ രംഗത്ത് നടപ്പാക്കിയിട്ടുള്ള എല്ലാ പരിഷ്കരണ പ്രവർത്തനങ്ങളിലും കെ എസ് ടി യുവിൻ്റെ കയ്യൊപ്പ് നമുക്ക് കാണാൻ സാധിക്കുന്നു. പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി നിരവധി വർക്ക്ഷോപ്പുകൾ ഇതിനു മുമ്പും കെ എസ് ടി യു സംഘടിപ്പിച്ചിട്ടുണ്ട്. മറ്റു ചില അധ്യാപക സംഘടനകളെ പോലെ സമരത്തിന് വേണ്ടി സമരം ചെയ്യുന്ന പ്രസ്ഥാനമല്ല കെ എസ് ടി യു. നിർബന്ധ സാഹചര്യത്തിൽ മാത്രമേ അധ്യാപകർ സമരരംഗത്തേക്ക് ഇറങ്ങാൻ പാടുള്ളൂ എന്ന നിലപാടെടുക്കുന്ന ഒരു അധ്യാപക സംഘടനയാണ് കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ. കെ എസ് ടി ഉൾപ്പെടെയുള്ള അധ്യാപക സംഘടനകൾ വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങളോട് മുഖം തിരിഞ്ഞതെന്ന്, അധ്യാപകരെ ബാധിക്കുന്ന വിഷയങ്ങളൊക്കെ മറന്ന് അധ്യാപകരെ സി പി എമ്മിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന റിക്രൂട്ടിംഗ് ഏജൻസിയായി പ്രവർത്തിക്കുമ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ കൃത്യമായി ഇടപെടുന്ന അധ്യാപക സംഘടനയായി കെ എസ് ടി യു നിലനിൽക്കുന്നു എന്നാണ് കെ എസ് ടി യുവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പൊതുവിദ്യാഭ്യാസം തകർക്കുന്നതിന് വേണ്ടി എൽ ഡി എഫ് ഗവൺമെൻറ് മുന്നോട്ട് വരുമ്പോൾ അത് ഞങ്ങൾ അനുവദിക്കില്ല എന്ന പ്രഖ്യാപനവുമായി പൊതുവിദ്യാഭ്യാസ സംരക്ഷണ ജാഥയുമായി കെ എസ് ടി യു പുറപ്പെട്ടിട്ടുണ്ട്. നമുക്ക് സംവദിക്കാനുള്ള അവസരമുണ്ടായി. ഈ ജാഥ കടന്നു വന്നപ്പോൾ ഇപ്പോഴും കണ്ണീരുമായി കഴിയുന്ന നോൺ അപ്രൂവ്ഡ് ടീച്ചേഴ്സിനെ കണ്ടുമുട്ടാനുള്ള അവസരം ജാഥയുടെ സമാപന വേളയിൽ നമുക്കുണ്ടായി. റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടും റാങ്ക് മറികടന്നുകൊണ്ട് ഉദ്യോഗ നിയമനങ്ങൾ നടക്കുന്ന, പിൻവാതിൽ നിയമം നടക്കുന്ന കേരളത്തിൻ്റെ നാണംകെട്ട ഈ സർക്കാരിൻ്റെ ഏർപ്പാടിനെതിരെയുള്ള പ്രതിഷേധത്തിൻ്റെ രോഷാഗ്നിയിൽ അതുകൂടി ആവാഹിച്ചുകൊണ്ടാണ് ഈ ജാഥ ഇവിടെ സമാപിക്കുന്നത്. ഈ സന്ദർഭത്തിൽ ഈ സമാപന സമ്മേളനത്തിന് ഉദ്ഘാടകൻ ചൂണ്ടിക്കാണിച്ചതുപോലെ എൽ ഡി എഫ് എന്നൊക്കെ ഭരിച്ചോ അന്ന് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്തെ പിറകോട്ട് വലിച്ചതിന് ഉദാഹരണമാണ്. അത് ദീർഘമായി വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഡി പി പി നടപ്പിലാക്കിയപ്പോൾ അത് ചൈൽഡ് സെൻറ്റേർഡ് പ്രോജക്റ്റ് എന്നതിൻ്റെ പേരിൽ, ശിശുകേന്ദ്രീകൃതമായ സംവിധാനം എന്ന പേരിൽ അനുകൂലിച്ചവരാണ് നമ്മൾ. പക്ഷേ പാഠ്യപദ്ധതി നടപ്പിലാക്കിയപ്പോൾ എല്ലാം അട്ടിമറിച്ചു. അതിൻ്റെ തിക്തഫലമാണ് 2017 സ്കൂളുകൾ അടച്ചുപൂട്ടുന്ന അവസ്ഥയിൽ വന്നപ്പോൾ, 2001 യു ഡി എഫ് വന്നപ്പോഴാണ് അത് മാറ്റിയെടുത്തത്, വിദ്യാലയത്തെ പരിപോഷിപ്പിച്ചത്, കരിക്കുലത്തിൻ്റെ ഭാഗമായി കമ്പ്യൂട്ടർ പഠനം കൊണ്ടുവന്നത്, ഇംഗ്ലീഷ് എച്ച് എസ് എമാരെ ഉണ്ടാക്കിയത്, അത് തുടങ്ങി എസ് എസ് എ എന്നത് കേരളത്തിൻ്റെ പൊതു സമൂഹത്തിൽ നിന്ന് ലഭ്യമാക്കുകയും സ്കൂളുകളൊക്കെ ചുറ്റുമതിലുണ്ടാക്കിയും യൂറിനൽ സൗകര്യം ഉണ്ടാക്കി കുടിവെള്ള പദ്ധതി ഉണ്ടാക്കി എല്ലാം ചെയ്തിട്ടുള്ളത്. പക്ഷേ 2006 എൽ ഡി എഫിൻ്റെ സർക്കാർ വന്നപ്പോൾ അവർക്ക് വീണ്ടും താല്പര്യം പ്രത്യയശാസ്ത്രപരമായ കാഴ്ചപ്പാടുകൾ വിദ്യാഭ്യാസ രംഗത്ത് അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് മതമില്ലാത്ത ജീവൻ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് പാഠ്യപദ്ധതിയിൽ പ്രത്യയശാസ്ത്രപരമായ നിറം കൊടുക്കാനുള്ള ശ്രമമുണ്ടായത്. അതിൻ്റെ ഭാഗമായിട്ടാണ് പെഡഗോഗിയെ തന്നെ മാറ്റിമറിച്ചുകൊണ്ട് ക്രിട്ടിക്കൽ പെഡഗോജിയെ എല്ലാം ചോദ്യം ചെയ്യുന്ന ഒരു പുതിയ സംവിധാനത്തിലേക്ക്, ചോദ്യം ചെയ്യുന്നതിന് ആരും എതിരല്ല, പക്ഷേ ചോദ്യത്തിന് ഉത്തരമാണല്ലോ. നിഷേധമായിരുന്നു. 8 പ്രശ്നങ്ങളിൽ കുറ്റിയടിക്കാൻ ശ്രമിച്ചു കേരളത്തെ വിദ്യാഭ്യാസത്തെ. 8 വർഷങ്ങളും വിശ്വമാനവരെ കണ്ടെത്താത്തതുപോലെ, ഒന്നും കാണാൻ കഴിയാത്ത പ്രശ്നത്തെ നെഗറ്റീവായി, അതാണ് കുഞ്ഞാലിക്കുട്ടി സായി പറഞ്ഞത്, ഗ്രാഫ് താഴോട്ട് വലിച്ചു. കേരളത്തിൽ വിദ്യാഭ്യാസ രംഗം വീണ്ടും പിറകോട്ട് വലിച്ചു. 2001 യു ഡി എഫ് വരുമ്പോഴാണ് വേഴാമ്പലം പോലെ കാത്തിരിക്കുകയാണ്. ഈ രാജ്യത്തിലെ പത്രമാധ്യമങ്ങൾ, ദൃശ്യമാധ്യമങ്ങൾ ഒരുപോലെ കല്ല് ചുമക്കുന്ന അധ്യാപകൻ്റെ ചിത്രം, നാടൻ പണിക്ക് കൂലി പണിക്ക് പോകുന്ന അധ്യാപകൻ്റെ ചിത്രം, അതെല്ലാം അവർ ഒരു തരം കണ്ടർഷയായി അവരത് പ്രസിദ്ധീകരിച്ചപ്പോൾ മാറ്റമുണ്ടാക്കി. അതായിരുന്നു അധ്യാപക പാക്കേജ്.
നമ്മുടെ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ കൂടിയായ ജനാബ് അബ്ദുള്ള റാവൂർ സാഹിബ്, കേരളത്തിലെ പ്രഗത്ഭനായ നിയമസഭാ സാമാജികൻ അഭിവന്ദനായ ഉബൈദുള്ള സാഹിബ്, മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി സി പി ചെറിയ ഉമ്മ സാഹിബ്, ഏറെ ബഹുമാനായ നമ്മുടെ സംഘടനയുടെ ജനറൽ സെക്രട്ടറി വൈസ് ക്യാപ്റ്റൻ കരീം പടവുണ്ടലി, ഏറെ ബഹുമാനായ തോന്നക്കൽ ജമാത്ത് സാഹിബ്, സൈനുദ്ദീൻ സാഹിബ്, അബൂബക്കർ സാഹിബ്, കെ എസ് ടിയുടെ ഏറെ ആദരണീയരായ സംസ്ഥാന ഭാരവാഹികൾ, പ്രിയങ്കരരായ പ്രതിനിധികളായി ഇവിടെ എത്തിച്ചേർന്ന അവകാശ സംരക്ഷണ കെ എസ് ടിയുടെ സഹോദരന്മാർ, എല്ലാവരെയും അഭിവാദ്യം ചെയ്യുകയാണ്. തുടക്കം കുറിച്ച ഈ സംഘടന വളരെ ഉജ്ജ്വലമായി മുന്നേറുന്നു എന്ന് കാണുന്നതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. കെ എസ് ടി നടത്തിയ ഈ ജാഥ കാസർഗോഡ് നിന്ന് പ്രയാണം ആരംഭിച്ച് തിരുവനന്തപുരത്ത് ഈ ഗാന്ധി പാർക്കിൽ അനവധി സമ്മേളനങ്ങൾക്ക് അവസാനം വന്നിരുന്നത് ഗാന്ധി പാർക്കിലാണ്. ഈ സമ്മേളനം ഇവിടെ എത്തുമ്പോൾ ഇതിൻ്റെ അധ്യക്ഷനായിട്ടുള്ള രാജാ നായകൻ ജനാബ് അബ്ദുള്ള റാവൂർ മാഷും, ഉപമഹാനായകൻ എൻ്റെ സുഹൃത്തുകൂടിയായിട്ടുള്ള ശ്രീ കരുൺ പടുകുണ്ടലും, ഡയറക്ടർ ശ്രീ ബഷീർ ചെളിയാണ്ടിയും, കോർഡിനേറ്റർ ശ്രീ യൂസഫ് ശൈലപ്പള്ളിയും, അതുപോലെ തന്നെ ഇവിടെ സംസാരിച്ച സി പി ചെറിയ മുഹമ്മദ് സാഹിബിനെ പോലെ തന്നെ ശ്രീ ഭീമമുള്ളി അഷീ സാഹിബും, അതുപോലെ തന്നെ ശ്രീ ജിജുമോൻ ഇലിയാസ് ഉൾപ്പെടെയുള്ളവർ ഈ സമ്മേളന വിജയത്തിന് വേണ്ടി അധ്വാനിച്ച ധാരാളം നമുക്കറിയാം. ഈ സമ്മേളനം, ഈ അധ്യാപക ജാഥ നമുക്ക് ഞാൻ ചുരുക്കുകയാണ്. അധ്യാപക ജോലി എന്ന് പറഞ്ഞാൽ അതൊരു ജോലിയല്ല, അതൊരു അധ്യാപക വൃത്തി ഒരു ദൗത്യമാണ്. ഇസ് എ മിഷൻ. ഞാൻ ഇതിൻ്റെ ഒരു ആലോചന യോഗത്തിലും ഞാനത് സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ നമ്മുടെ കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ കെ എസ് ടി നടത്തിയിട്ടുള്ള ഐതിഹാസികമായ പോരാട്ടങ്ങൾ അധ്യാപക വർഗത്തിന്, ഇപ്പം 2016 മെയ്യിൽ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ ഒറ്റ മന്ത്രിയേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഇറങ്ങുമ്പോൾ രണ്ട് മന്ത്രിയുമായിട്ടാണ് ഇറങ്ങുന്നത്. ഇരട്ടപ്പറ്റ മന്ത്രിയെപ്പോലെ രണ്ട് മന്ത്രിമാരുമായി വന്നിട്ടുണ്ടെങ്കിലും വിദ്യാഭ്യാസ വകുപ്പ്, ഒരു ഡോക്ടറും ഒരു പ്രൊഫസറും നയിക്കുന്ന വിദ്യാഭ്യാസ വകുപ്പ് ഏറ്റവും ആനകേറിയ കൈമ്പിൻ സ്ഥലം പോലെ ആയി മാറിയിരിക്കുകയാണ്. സാർ കോർഡിനേറ്റർ യൂസഫ് ചേലപ്പള്ളി തുടങ്ങിയ എല്ലാ അംഗങ്ങളെയും, എസ് സി അത്താവുള്ള സംസ്ഥാന ഭാരവാഹികളുടെ എസ് സി അത്താവുള്ള, പി കെ എം ഷഹീദ്, എം അഹമ്മദ്, കെ എം അബ്ദുള്ള, എം എം ജിജുമോൻ, കല്ലൂർ മുഹമ്മദ് അലി, ടി എ നിഷാദ്, പി പി ഗഫൂർ, വി എ ഗഫൂർ, ഐ ഹുസൈൻ, പി വി ഹുസൈൻ, സെയ്ദ മുഹമ്മദ് കെവിട്ടി മുസ്തഫ, പി ടി എം സറഫുനിസ, കെ ലത്തീഫ് തുടങ്ങിയ സംസ്ഥാന ഭാരവാഹികളെയും കലാസമിതി അംഗങ്ങളെയും എല്ലാവരെയും മുക്തകണ്ഠം പ്രശംസിച്ചുകൊണ്ട് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ അഭിവാദ്യങ്ങളും ഒരിക്കലൂടെ നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. തുടങ്ങിയ നേതാക്കളെ അഭിസംബോധന കോർക്കുകയാണ്. കേരളത്തിലെ അധ്യാപക സമൂഹം എക്കാലത്തും പ്രതീക്ഷയോടെ നോക്കിയ ഒരു സംഘടനയാണ് കെ എസ് ടി. 2006 മുതൽ 2011 വരെ കേരളം വിദ്യാഭ്യാസ രംഗത്ത് വളരെ പുറകോട്ട് പോയപ്പോൾ സി പി യുടെ നേതൃത്വത്തിൽ ഒരു ജാഥ നടത്തി. അതിനുശേഷം എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഒരു വലിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് എ ഓഫീസിൽ ഉൾപ്പെടേണ്ട ധർണ നടത്തിയിട്ടുണ്ട്. എനിക്ക് ഓർമ്മ, ഞാനാണ് ഒരു എ ഓഫീസിൽ ധർണ നടത്തി. അന്ന് എന്തൊക്കെയാണ് ആവശ്യപ്പെട്ടത്, ആ ആവശ്യപ്പെട്ട കാര്യങ്ങളെല്ലാം 2011 തൊട്ട് 2016 വരെ സി പി അവിടെ ഇരുന്ന് ചെയ്തു. ഇപ്പൊ 2021 വാവൂര് ഒരു ജാഥ നടത്തുകയാണ്. 2021 മുതൽ 2026 വരെ ചെയ്യാൻ വാവൂരിന് തോഫീക്ക് ഉണ്ടാകട്ടെ എന്ന് മാത്രമേ കൈ സംബന്ധിച്ച് പ്രാർത്ഥിക്കാനുള്ളൂ. പി കെ വാസുദേവൻ നായരുടെ മന്ത്രിസഭയിൽ മന്ത്രിയാണ്. അവിടെ നിങ്ങളുടെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ എ കെ ആന്റണിയുടെ, കെ കരുണാകരന്റെ, തുടർന്ന് ഇങ്ങോട്ട് 1979 ആയപ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും എല്ലാമായി ഒരു ഒക്ടോബർ 12 വെള്ളിയാഴ്ച മഹാനായ സി എച്ച് അധികാരമേൽക്കുന്നുണ്ട്. വെറുതെ അധികാരത്തിൽ ഇരിക്കുകയല്ല ചെയ്തത്. 6 സർവകലാശാലകൾ പഠിത്ത ഒരു പ്രസ്ഥാനമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ഞങ്ങൾക്ക് അഭിമാനത്തോടു കൂടി പറയാൻ പറ്റും, 6 സർവകലാശാലകൾ പണിത. ഞങ്ങൾ, എനിക്ക് തോന്നുന്നത്, ഈ സർവകലാശാലകളുടെ പരസ്യം നിങ്ങൾ ഈ തള്ളൽ നടത്തുന്നത് പോലെ നടത്തുകയാണെങ്കിൽ കോടിക്കണക്കിന് രൂപ വേണ്ടി വരും. ഐക്യജനാധിപത്യ മുന്നണിയുടെ കാലത്തുണ്ടായ വിദ്യാഭ്യാസ സമുച്ചയങ്ങളുടെ പബ്ലിസിറ്റിക്ക് ഒരു പക്ഷെ കോടികൾ ചെലവഴിക്കേണ്ടി വരും.
ഇപ്പോ സ്കൂളുകൾ പെയിന്റ് അടിച്ചതിന് പരസ്യമാണ്, സ്കൂളിന് ഒരു ബിൽഡിംഗ് ഉണ്ടാക്കിയാൽ പരസ്യമാണ്. കോടിക്കണക്കിന് രൂപ കേരളത്തില് പരസ്യത്തിന് വേണ്ടി മാത്രം സംസ്ഥാന ഗവൺമെന്റ് ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നു. 2011 കേരളത്തില് ഇടതുപക്ഷ ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ 4000 ആളുകൾ ശമ്പളം കിട്ടാതിരിക്കുകയാണ്. 2011 നമ്മൾ കൊണ്ടുവന്ന വിദ്യാഭ്യാസ പാക്കേജിലാണ് അവർ ശമ്പളം വാങ്ങിയത്. 2016 നമ്മൾ അധികാരത്തിൽ ഇറങ്ങി. 2016 അധികാരത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് 5 കൊല്ലം തികയാൻ പോവാണ്. എത്ര അധ്യാപകരെ അവിടെ ശമ്പളമില്ലാതെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പിൻവാതിൽ നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സമരങ്ങൾ കേരളത്തിൽ അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. സെക്രട്ടേറിയറ്റിൽ മാത്രമല്ല, കേരളത്തിലെ ജില്ലാ ആസ്ഥാനങ്ങളിലും എല്ലാ തെരുവുകളിലും സമര പോരാട്ടങ്ങൾ കോലാഹലങ്ങൾ നടക്കുകയാണ്. ദേശീയ തലസ്ഥാന നഗരിയിൽ കർഷകർ സമരം നടത്തുന്ന പോലെ 5 ലക്ഷം കർഷകർ അവർ സമരം നടത്തുന്നുണ്ട്. അത് ജീവിക്കാനുള്ള പോരാട്ടമാണ്. അതോടും അതേപോലെയുള്ള സമര പോരാട്ടങ്ങൾക്ക് ഈ മലയാളക്കര സാക്ഷിയാവുകയാണ്. ഇവിടുത്തെ ഉദ്യോഗാർത്ഥികളുടെ, ചെറുപ്പക്കാരുടെ, ഒരു ജോലിക്ക് വേണ്ടി കിണഞ്ഞ് ശ്രമിക്കുന്നവന്റെ എങ്കിലേ ഇവരൊക്കെ സമരം നടത്താതിരിക്കുക. 229,000 വരുന്ന പോലീസ് കോൺസ്റ്റബിൾമാരുടെ പോലീസ് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ട് ആ റാങ്കില് ഒന്നാമത്തെ പേര് വന്നത് ആർക്കാണ്, ആരുടെ പേരാ? ഇവിടുത്തെ SFI ശിവരഞ്ജിത്ത് എന്ന് പറയുന്ന കോളേജില് കലാപത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന സ്വന്തം സഹോദരനെ നെഞ്ചകത്ത് കടാര കുത്തിയിറക്കിയ ഒരാളുടെ പേരാ ഒന്നാം സ്ഥാനത്ത്. ഇതാണ് ഞാൻ പറയുന്നത്, പച്ചയായ അഴിമതിയാണ് നടക്കുന്നത്. വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഈ യോഗത്തിൽ വന്ന് കടന്നുപോയ മറ്റ് മഹത് വ്യക്തികളെ ഈ യോഗത്തിൽ സംബന്ധിക്കുകയും ഈ അധ്യാപക റാലി വൻ വിജയമാക്കുകയും ചെയ്ത KSTUവിന്റെ ധർമ്മഭടന്മാരെ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ ജാഥയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഈ കർമ്മ മണ്ഡലത്തിൽ, ഈ സമരരംഗത്ത് അധ്യാപകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കും വരെ നമ്മൾ ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. കാസർഗോഡ് മേഖലയിലുള്ള ലീഗിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും അതുപോലെ തന്നെ പോഷക സംഘടനകളുടെയും KSTUവിൻ്റെയും ഒക്കെയുള്ള വമ്പിച്ച ജനക്കൂട്ടമായിരുന്നു അവരുണ്ടായിരുന്നു. ഇതുവരെ കടന്നു വന്ന മുഴുവൻ ജില്ലകളിലും ആവേശജനമായ സ്വീകരണങ്ങൾ നമുക്ക് ലഭിക്കുകയുണ്ടായി. പല പ്രദേശത്തും പ്രതീക്ഷത്തിനപ്പുറമുള്ള സ്വീകരണമാണ് ലഭിച്ചത്. ആയിരക്കണക്കിന് പ്രയാസപ്പെടുന്ന അധ്യാപകരുടെ നിവേദനം ലഭിക്കുകയുണ്ടായി. ആ നിവേദനമൊക്കെ സ്വീകരിച്ച് ഈ തലസ്ഥാന നഗരിയിൽ എത്തുമ്പോഴും കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ആയിരക്കണക്കിന് തൊഴിൽ അന്വേഷകരും അതോടൊപ്പം തന്നെ ജോലി ചെയ്തിരിക്കുന്നതും അവരൊക്കെ പ്രയാസപ്പെട്ടുകൊണ്ടുള്ള സമര പരിപാടികൾ കാണാൻ കഴിഞ്ഞു. ഏതെല്ലാം വളരെ വിശദമായി ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഈ ജാഥ വിജയിപ്പിക്കുന്നതിന് വേണ്ടി KSTUവിൻ്റെ, മുസ്ലിം ലീഗിൻ്റെ, യൂത്ത് ലീഗിൻ്റെ, SDUവിൻ്റെ, SCUവിൻ്റെ തുടങ്ങി പോഷക സംഘങ്ങളുടെ ജില്ലാതലത്തിലുള്ളതും സബ് ജില്ലാതലത്തിലും മണ്ഡലതലത്തിലുള്ള എല്ലാവരുടെയും സഹനം ലഭിച്ചിട്ടുണ്ട്. ഓരോ പ്രദേശത്തും ഉച്ച സമയത്ത് പോലും കടന്നു വരുമ്പോൾ മണിക്കൂറുകൾ കാത്തുനിന്ന് നമ്മുടെ ഉത്തരവാദപ്പെട്ട നേതാക്കന്മാർ, പ്രവർത്തകന്മാർ ഇതിനെ സ്വീകരിക്കാൻ വേണ്ടി വന്നപ്പോൾ ഈ ജാഥയുടെ പ്രാധാന്യം എല്ലാവരുടെയും കൈകളിൽ, പ്രദേശങ്ങളിൽ എത്തിച്ചേർന്നു എന്ന് കാണുമ്പോൾ നമുക്ക് വളരെ സന്തോഷമുണ്ട്. ഇവിടെ തന്നെ കഴിഞ്ഞ ദിവസം മാറ്റിങ്ങലിൽ വന്ന് സമാപിച്ച ഈ സമാപിക്കാൻ വന്ന ജാഥ സ്വീകരിച്ച ഈ തിരുവനന്തപുരം ജില്ലയിലെ മുസ്ലിം ലീഗിൻ്റെയും KSTUവിൻ്റെയും അതുപോലെ തന്നെ മറ്റു UDF സംഘടനകളുടെയും സ്വീകരണം, 2 ദിവസമായി ഈ ജില്ലയിൽ നമ്മുടെ ജാഥ അംഗങ്ങൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും നൽകിയിരിക്കുകയാണ്. ഈ അവസരത്തിൽ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം 14 ജില്ലകളിലും നമുക്ക് വേണ്ടി വളരെയേറെ സൗകര്യങ്ങൾ തന്നിട്ടുണ്ട്. കാര്യം ചെന്ന പ്രദേശങ്ങളിലൊക്കെ പ്രാതല ഭക്ഷണമായാലും ഉച്ചഭക്ഷണമായാലും രാത്രി താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ സംസ്ഥാന കമ്മിറ്റിയല്ല, അതിനൊക്കെ ചിലവഴിച്ചിട്ടുള്ളത് വളരെ പ്രയാസപ്പെട്ടുകൊണ്ടുപോലും എല്ലാ ആളുകളും അത് സഹകരിച്ച ഉത്തരവാദപ്പെട്ട ജില്ലാ സബ് ജില്ലാ ഭാരവാഹികളെ ഈ ജാഥയുടെ ഡയറക്ടർ എന്ന നിലയിൽ എല്ലാവിധ അഭിനന്ദനം അറിയിക്കുകയാണ്, നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ ഇവിടെ എത്തിച്ചേർന്ന, വളരെ പ്രയാസപ്പെട്ട് ഇവിടെ എത്തിച്ചേർന്ന, സംസ്ഥാനത്തിലെ പല ഭാഗങ്ങളിലും എത്തിച്ചേർന്ന മുഴുവൻ ആളുകൾക്കുമുള്ള നന്ദിയുടെ രേഖപ്പെടുത്തുന്നു. ഈ നമുക്കറിയാം, ഈ ജാഥയുടെ വിജയത്തിന് വേണ്ടി മറ്റൊരു ഘടകമായിരുന്നു കലാജാഥ. ആ കലാജാഥയിലുള്ള നമ്മുടെ KSTU മെമ്പർമാർ വളരെ പ്രയാസപ്പെട്ട്, നമുക്കറിയാം, അതിനുവേണ്ടി അതിന് ഒരുക്കങ്ങൾ മുന്നൊരുക്കങ്ങൾ നടത്തുന്നതിന് വേണ്ടി പോലും ആഴ്ചകൾ വീടുമായി വിട്ടുകൊണ്ട് നമ്മുടെ
ഈ സംഘടനയോട് ഈ പ്രദേശത്തുള്ള ആളുകളോട് അത് സന്ദേശം എത്തിക്കാൻ മുമ്പോട്ട് വന്ന കലാജാഥയുടെ അധ്യാപക സമൂഹത്തിലുള്ള ആളുകൾക്ക് ആദ്യമായി ഞാൻ ഇവിടെ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ജാഥയുടെ മറ്റുള്ള ജാഥ അംഗങ്ങൾ, സംസ്ഥാന കേസ്റ്റിയുടെ പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, മറ്റു ജാഥ അംഗങ്ങൾ, അവരുടെ പേരിൽ പറ്റി എടുത്തു പറയുന്ന മുഴുവൻ ആളുകളും ഇവിടെ നമ്മുടെ ജാഥയുമായി ദിവസങ്ങളായി ആഴ്ചകളായി നമ്മൾ സഹകരിച്ചിട്ടുണ്ട്. അവരെയൊക്കെ ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ ഈ ജാഥ വിജയിപ്പിക്കാൻ വേണ്ടി നമുക്ക് പറയാം, കേസ്റ്റിയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് സി പി ചേരമുഹമ്മദ് സംസ്ഥാന മുസ്ലിം ലീഗ് സെക്രട്ടറിയാണ്. അദ്ദേഹം പല മേഖലകളിലും നമ്മുടെ ജാഥ കടന്നു വന്ന ജില്ലകളിൽ പല പ്രദേശങ്ങളിലും നമ്മുടെ ജാഥ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയും യോഗങ്ങളിലൊക്കെ പ്രസംഗിച്ചുകൊണ്ട് നമ്മുടെ ജാഥയ്ക്ക് വേണ്ടിയുള്ള വിജയത്തിനായി പ്രവർത്തിച്ച നമ്മുടെ സുഹൃത്തും മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറിയുമായ സി പി ചേരമുഹമ്മദ് സാഹിബിന് ഈ അവസരത്തിൽ നന്ദി പ്രകാശിപ്പിക്കുന്നു. അതോടൊപ്പം നമ്മുടെ ഈ സമാപന സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച ബഹുമാനപ്പെട്ട മുസ്ലിം ലീഗിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി കുഞ്ഞാലിക്കുട്ടി സാഹിബ്, അദ്ദേഹം ഇന്നലെ തന്നെ ഇവിടെ ഈ ജാഥയുടെ സമാപനത്തിൽ പങ്കെടുക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ പ്രയാസപ്പെട്ടു പോലും നമുക്കറിയാം. വളരെ ചർച്ചകളൊക്കെ നടക്കുന്ന ഘട്ടത്തിൽ ഈ ജാഥ വിജയിക്കുന്നതിന് നമ്മൾ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബിന് കേസ്റ്റിവിൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ പേരും ജാഥ അംഗങ്ങളുടെ പേരിലുമുള്ള നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം ഉബൈദുള്ള സാഹിബ് എം എൽ എ, അദ്ദേഹം വളരെ നേരത്തെ തന്നെ ഇവിടെ എത്തിച്ചേർന്ന് നമുക്ക് വേണ്ടി ജാഥയ്ക്ക് വേണ്ടിയുള്ള എല്ലാവിധ സഹായം ചെയ്തിരുന്ന ബഹുമാനപ്പെട്ട ഉബൈദുള്ള സാഹിബിനും എല്ലാവിധ നന്ദിയും പ്രകടിപ്പിക്കുകയാണ്. നമ്മുടെ കേസ്റ്റിവിൻ്റെ മുൻ സംസ്ഥാന പ്രസിഡന്റ് എ കെ സൈനുദ്ദീൻ സാഹിബ്, അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ, അവർക്കൊക്കെ ഈ അവസരത്തിൽ നന്ദി പ്രകാശിപ്പിക്കുന്നു. ദീമാപ്പള്ളി റഷീദ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് നന്ദി പ്രകാശിപ്പിക്കുന്നതോടൊപ്പം ഇവിടെ ഈ സ്റ്റേജിൽ സന്നിധരായ നമ്മുടെ സ്ഥിര ജാഥ അംഗങ്ങളായിട്ട് ഇപ്പോഴും ഇവിടെ ഇരിക്കുന്ന ഷെയ്സ് ഷഹീദ്, അതുപോലെ സംസ്ഥാന നേതാക്കളായ അബ്ദുള്ള, യൂസഫ് ചേലപ്പള്ളി, എം അഹമ്മദ്, ടി കെ അസീസ്, ഷരീഫ് ചന്ദ്രപ്തോ, ഗഫൂർ ഹുസൈൻ, അതുപോലെ തന്നെ നമ്മുടെ ജാഥ തുടങ്ങിയ മുതൽ ഈ ദിവസം നമ്മോടൊപ്പമുള്ള അത്താവുവ, മറ്റു ഗഫൂർ സാഹിബ്, മറ്റു ലത്തീഫ് നമ്മുടെ ഈ കലാജാഥയുടെ ഡയറക്ടർ ലത്തീഫ്, അതുപോലെ തിരുവനന്തപുരം ജില്ലയുടെ ഭാരവാഹികൾ ഒക്കെ ഇവിടെയുണ്ട്. അതോടൊപ്പം എല്ലാവർക്കും ഈ ഉച്ചവാക്കിൽ നന്ദി പ്രകാശിപ്പിക്കുന്നു. നമുക്ക് വേണ്ടി നമ്മോടൊപ്പം ഉണ്ടായിട്ടുള്ള പത്രപ്രവർത്തകൾ, അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫർമാർ, വാഹനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ എല്ലാവിധ കാര്യങ്ങളും നമ്മോടൊപ്പം സഹകരിച്ച മുഴുവൻ ആളുകൾക്കും ഒരിക്കൽ കൂടി നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് അതുപോലെ തന്നെ മുഴുവൻ ആളുകൾക്കും ഇവിടെ എത്തിച്ചതിന് രൂപയിലിരിക്കുന്ന മുഴുവൻ ആളുകളെയും ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഈ ചടങ്ങിൽ പങ്കെടുത്ത ഒരു ആളുകൾക്ക് ഒരിക്കൽ കൂടി നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് അധ്യക്ഷൻ്റെ അനുമതിയോടുകൂടി ഇവിടെ ഈ സമാപന പരിപാടി അവസാനിച്ചതായി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കു നിർത്തുന്നു. ജയ് കെ എസ് ടി.